പാരസ്യാരുട്ടി നല്ല സ്റ്റൈലല്ലോ ഗോപിയെ. ആ സൈക്കിൾ ഒന്ന് എടുക്കട്ടെ മേസ്രി, ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. നീ എന്ത് സർക്കസ് കാണിച്ചാലും ആ കുട്ടി നിന്നെ തിരിഞ്ഞു നോക്കാൻ പോണില്ല മോനെ. വളയാത്ത സൈസാ. അവരുടെ തലയിലെ പൂ എടുത്തു വന്നാൽ എന്ത് തരും? എന്ത് തരണം? ഒരു പുകലാകാത്തോ? ആ ശ്രീരം ഗോപിയാണത്, കണ്ടില്ല ചെന്ന് നടന്നോളൂ. ഞാൻ മുന്നിൽ പോ, നിങ്ങൾ പിന്നാലെ വന്നോളൂ. അതെടുത്ത് വെക്കണോ? എന്ത് തരണം എന്ന് ചോദിച്ചില്ല? 10 രൂപ എടുക്ക്. ചായയും ബോണ്ടയും പറയും മേസ്രി. ഗോപിയോട് വെറ്റ് വെക്കോ ഇനി. ചെക്കന്മാരെ കൊണ്ട് തോറ്റല്ലോ. പ്രസാദ് ഒരു ചികിര എന്നുള്ളൂ നാണിയമ്മേ. പൗലോസ് മാഷെ പോലെ തന്നെ എംബ്രാന്തി. താടി അടിച്ച ദിവസം ഭയങ്കര ദേഷ്യ. എവിടുന്ന് ഈ പച്ചമാങ്ങ? ആ പറമ്പിൽ വീണെടുക്കായിരുന്നു. മാങ്ങ എറിഞ്ഞു എന്ന് കേസും കൊണ്ട് ആരെങ്കിലും വന്ന മുത്തശ്ശൻ പുറം പൊളിക്കും മോനെ. പാല് വാങ്ങിക്കൊണ്ടെന്നോ? കൊണ്ടുവരാം. അത് കൊണ്ടുവന്ന് വെച്ചിട്ട് പോരെ.
നിനക്ക് കുളിൻ ദേവാരൊക്കെ. ആ നാണിയമ്മേ, രവിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കിക്കോളൂ, അവൻ ഇപ്പൊ എണീക്കും കേട്ടോ. രാവിലെ എണീറ്റ് കുളത്തിൽ പോയി കുളിക്കാൻ പാടില്ലല്ലോ, വേർഷയിലെ പണത്തൊരു തിളപ്പാ ഇതൊക്കെ. അമ്മേ, അമ്മേ, എന്താ മോനെ? നേരം വെളിച്ചായാൽ അനങ്ങാനൊരു മടിയല്ലേ? എടങ്ങിയ റാക്കല്ല മോനെ. കള്ളരാശിത്തരം എന്നോട് വേണ്ട. എന്താ സുഖതൊക്കെ അല്ല പിന്നേരെ? വാർദ്ധക്യം തന്നെ. കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾ ഇത് വർഷാപ്പിൽ കയറ്റിയത്? അല്ല, 62 രൂപയോ ബില്ല്. നിങ്ങളുടെ വഴിച്ചെലവ് വേറെ. എന്നാ ഇതൊന്ന് ശരിക്കോടോ? അതുമില്ല. ഇനി ഞാൻ പറയാം, പഴയ വണ്ടി, പഴയ ബാറ്ററി, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു 10-12 രൂപ മുടക്കിയാൽ ഇത് വിറ്റ് കണ്ടീഷൻ ഉള്ള ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കാം. പുതിയ വണ്ടി ആയാലും സാധനം ഒക്കെ മോശ. രവിയുടെ അച്ഛൻ പറഞ്ഞില്ലേ, ഫോറിൻ അല്ലേ ഇതിന്റെ എഞ്ചിൻ? മുഴുവൻ ഫോറിൻ അല്ലേ, പക്ഷെ എന്താ, എന്റെ കുട്ടിക്കാലത്തോ മറ്റോ ആവും സായിപ്പ് ഇത് ഉണ്ടാക്കിയത്. ആ ഒറ്റ തകരാറേ ഉള്ളൂ. ആ എല്ലാവരും കൂടി ഒന്ന് തള്ള്. ആ വാ തള്ള്, ആ തള്ള്, ആ തള്ളിക്കോ. നീ ഇവിടെ എന്ത് മാമാങ്കം കാണാൻ നിക്കണേ? രവി, നീ പോയി പല്ല് തേച്ചു വാ. ചെല്ലേ, വേണ്ട 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 മോൻ, ഇതൊന്നും ശീലമില്ലാത്തതാ, കയ്യോ കാലോ ഉളുക്കും. മോൻ തള്ളണ്ട, നീ എന്താ നോക്കി നിൽക്കണേ? തള്ളടാ കോട്ടെ. ഛേ, എന്താ ഇത്? എന്താ നാണിയമ്മേ, ദേഹണ്ണം കഴിഞ്ഞില്ലേ? ഒരടുപ്പിലെ വേഗം കഴിയും, കഞ്ഞിയില്ലേ? മറ്റടുപ്പിലെ അത്ര വേഗം ഒന്നും കഴിയില്ല. നിങ്ങൾക്കും പോവായിരുന്നില്ലേ നായരെ പല പേഴ്ഷിക്കും? എന്നപ്പോ വലിച്ചായിരുന്നല്ലോ. തലയിൽ എഴുതിയിട്ടില്ല. ഈ വട്ടുപിടിക്കലി തന്നെയാണ് അവിടെയും ജോലി. ആ അമ്മയുടെ നായർക്ക്. ആ ഞാൻ ചൂടാ. വേണ്ട, നേർമയായിട്ട് ചുട്ടാലേ അവൻ തിന്നു. എത്ര പറഞ്ഞാലും നിങ്ങൾക്കതറിയില്ല. എല്ലാ കലകളുടെയും അമ്മ നൃത്തമാണ്. നൃത്തത്തിൽ നിന്നും ഗീതവും ഗീതം വഴി പദ്യരൂപത്തിലുള്ള സാഹിത്യവും ഉണ്ടായെന്ന് ഊഹിക്കുന്നതിൽ തെറ്റില്ല. ഏത് നാട്ടിലെയും സാഹിത്യത്തിന്റെ ആദിമ ചരിത്രം പരിശോധിച്ചാൽ എങ്കിലും പാമ്പിൻ തുള്ളൽ, മുടിയേറ്റ്, തിറയാട്ടം, തീയാട്ട്, കോലം തുള്ളൽ തുടങ്ങിയ. നിന്റെ ആട്ടവും തുള്ളലും നിർത്തിവെച്ച് പോയി തോട്ടം തിരിച്ചു കൊടുക്കും. ഇന്ന് ചാത്തപ്പം വന്നിട്ടില്ല. എനിക്ക് മാത്രം തോട്ടം നിൽക്കാൻ പാടുള്ളൂ? രവിക്കായിക്കൂടെ, പാല് വാങ്ങാനും അങ്ങാടി പോവാനും എനിക്ക് മാത്രമേ പാടുള്ളൂ. നിനക്ക് തോട്ടം തിരിക്കാൻ പാടില്ല അല്ലേ? പണിയെടുക്കാണ്ട് തിന്നാനുള്ളത് നിന്റെ തന്ത സമ്പാദിച്ചുകൊണ്ട് വരുന്നില്ലടാ അവിടെ. എനിക്ക് കുറെ പഠിക്കാണ്ട് മൂത്തച്ച. മുക്കിലിരുന്ന് പറയുന്ന മുറിവെടുത്താലുണ്ടല്ലോ, ചവിട്ടിക്കാൻ നിന്നെ.
ചാത്തപ്പന്റെ അങ്ങനെ എന്നൊരു പാലത്തപ്പയുടെയല്ലോ തന്തയും തള്ളയില്ലാത്ത കുട്ടിയാൻ ചിട്ട് ഒരുപാടായി ക്ഷമിക്കുന്നു. അച്ഛൻ അധികം ക്ഷമിക്കണോണ്ട് തന്നെയാ ചെക്കൻ ഇങ്ങനെ തെമ്മാടിത്തരം കാട്ടണേ. അമ്മേ ഉണ്ണിട്ട് സ്കൂളിലും തരം കിട്ടുമ്പോഴൊക്കെ എന്നെ വീർതി കാട്ടാറുണ്ട്. ഇന്നാളുടെ തലയ്ക്കൊരു കൊത്ത്. നിന്റെ പഠിപ്പ് തകരാറാവണ്ടെന്ന് വിചാരിച്ച ഞാനിവിടെ കിടക്കണേ. ക്വാർട്ടേഴ്സ് കിട്ടിയപ്പോ തൊട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. ഇതൊരു തലയിലെഴുത്ത അല്ല. ആ അടക്കാക്കാരന്റെ അടുത്ത് ഒന്നുകൂടി പോയി നോക്കണോ? അതൊക്കെ ദേവിയോട് ചോദിച്ചോളൂ. നിന്നെ തല്ലിയിട്ട് എന്താ? എന്റെ കൈ കേടുവരിക എന്നല്ലാണ്ട് പോ എന്റെ മുമ്പിൽ നിന്ന്. മോനെ ഇനി എന്തെങ്കിലും വേണോ? മോനെ അതിലൊന്നും ബാക്കി വെക്കണ്ട, മുഴുവൻ ഇരുന്ന് കഴിച്ചോളൂ. മോദി ആ നെയ്യും പരിപ്പും ഇലയിലാക്കി വെച്ചിട്ടുണ്ട്. അടിയിലത്തെ തട്ടിൽ ചീരയുടെ ഇലയുടെ കൂട്ടാനാ. ഒന്നും ബാക്കിയാക്കാതെ സാവധാനത്തിൽ മുഴുവൻ ഇരുന്ന് കഴിച്ചോളൂ ട്ടോ. അല്ല ഞാൻ നോക്കാറുണ്ട്, ഒന്നും ബാക്കിയാവില്ല. എന്ത് കഴിച്ചിട്ടെന്താ ദേഹം നന്നാവണില്ല? പോരാ, ഓ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ തടി കട്ട പോരാ. നാണിയമ്മേ ഇതൊന്ന് വെയിലത്തിടായിരുന്നില്ലേ, ഈറം മാറണം. ഞാനത് മറന്നു കുട്ടിയെ. ഒരു ദോശയും രണ്ടു കഷ്ണം റൊട്ടിയുണ്ട്, തരട്ടെ. അവന്റെ ഇച്ചലല്ലേ, ആർക്കാച്ച കൊടുത്തോളൂ. സുഖമോടില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ നടന്നു പോയില്ലായിരുന്നു. തെറ്റൊന്നുമില്ല, എല്ലാ കുട്ടികളും നടന്നിട്ട് തന്നെയാ പോണേ. രവിയുടെ അച്ഛനെ പോലെ എനിക്ക് കൈപ്പുണ്യൊന്നുമില്ല, അതുകൊണ്ട് വണ്ടി ഇടക്ക് നിൽക്കും. അതെ ഉണ്ണിടം വരുന്നു. ഉണ്ണികൃഷ എല്ലാവരും കൂടി ഒന്ന് കൈവച്ചേ, ഇറങ്ങി തള്ളടും. ഞങ്ങളുണ്ട്, അമ്മ ചീത്ത പറയും. വിട്ടോളൂ. എടോ വഴിക്ക് ഇനി നിന്നാ തള്ളാൻ ആളുണ്ട്. വിട്, വിട്ടു നൽകി. ഒരു ദിവസം കയറ്റിയാൽ പിന്നെ അതൊരു ദുശീലാവും. ഉണ്ണിടം വിടുന്നുണ്ടോ? കേളപ്പ നേരെ, നിങ്ങൾ എത്ര മുമ്പ് ഞങ്ങൾ എത്തും. പന്തയുണ്ടോ? അല്ല, എന്താ ഉണ്ണീഷം പറഞ്ഞേ? പന്തയോ? ഞാൻ പന്തയത്തിനൊന്നുമില്ല. രവി തെറ്റുണ്ടോ? നമുക്ക് പോകാം. എന്താ ഇപ്പോ, എന്താ ഇപ്പൊ പറ്റിയത്? എടങ്ങിയ റായോ? അത് ഓ എടങ്ങിയ റാക്കിയല്ലേ. മണ്ണാം കട്ടി. ജയ്ക്കും ചിന്താപദ വിളിച്ചോ. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളെ നീക്കൽ സൂക്ഷിച്ചു. ഇന്ന് എന്താണാവോ വിശേഷം? ക്യാപ്റ്റൻ തിരിച്ചെടുത്തു. പിന്നെന്തിനാ സമരം? വിദ്യാഘോഷം. ആ വിളിച്ചോ വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളെ നീക്കൽ സൂക്ഷിച്ചോ. പെൺകുട്ടികൾ വരുമ്പോഴത്തേക്ക് നമ്മൾ വിളി ഉഷാറാക്കണം. മേസ്തിനോട് നല്ല നല്ല മുദ്രാക്കി എടുത്ത പറയടാ. വിദ്യാർത്ഥി ഐക്യം ചിന്താപാതി. മാഷന്മാരും പെൺകുട്ടികളും വരുമ്പോൾ ഞമ്മക്ക് വിറപ്പിക്കണം. ഇന്ന് വേണ്ട, അടുത്ത നമുക്ക് ഒരു സമരം ഉണ്ടാക്കാം. വഴിയുണ്ട്, വാടോ. വാടോ, വാന്നേ. മേസ്തിയുടെ കടയിൽ നല്ല സ്വരയാണ്.
ഞങ്ങളങ്ങോട്ട് വരികയായിരുന്നു. മേസ്ത്രി വിജയാഘോഷത്തിന് ഒരു സിഗരറ്റ് ഒന്നും പോരടോ ഗോപിയെ. ആ എന്നാ വരി. ഒരാഴ്ച ജോലിയായി, ഇനിയിപ്പോ എന്തേ നമുക്കൊരു സമരം ഉണ്ടാവുക? ബസ് ചാർജ് കുറയ്ക്കാൻ സമരമാവാം. വടക്കാഞ്ചേരിൽ ഒരു കുട്ടി മരിച്ച ന്യൂസ് കണ്ടോ? അവിടെ സാറണ്ട, നമുക്ക് ഇവിടെ ഒന്നും തുടങ്ങാം. പേപ്പറിലുണ്ട്, കുത്തിക്കൊന്നതാ. നിർവീര്യമായ പോലീസിന്റെ അനാസ്ഥ കൊണ്ട് വിദ്യാർത്ഥി സഖാക്കൾ രക്തസാക്ഷികളാകുന്നു. എങ്ങനെ നിർവീര്യം എന്ന് പറയല്ലേ മേസ്ത്രി? ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞപ്പോൾ പഹേരി വന്ന ചാമ്പ്യന്റെ പാട് എന്റെ അല്ലോ പുറത്തിപ്പോഴുണ്ട്. അറിയോ, നാരായണൻ നായർ മാഷ്ക്ക് മാറ്റാണ്, പകരം വരുന്ന ടീച്ചറാ. ആമ്യം കോഴിനാരുടെ മകളാ അമ്മണി, എനിക്കറിയാം. നമുക്ക് ടീച്ചറും മതി, ഒരു നിവേദനം കൊടുക്കാം. ഗോപി, ആ ബെൻസ് വരുന്നുണ്ട്. ഉണ്ണിയെന്നെ കാട്ടിയിട്ട് ഉദജനെന്ന് കിട്ടും. പോടാ, ഇവനാള് മോശമല്ലല്ലേ ക്യാപ്റ്റ. ഈ ചെക്കൻ്റെ എപ്പോഴും കാശുണ്ടാവും, ദുബായിക്കാരന്റെ മോനല്ലേ. നീ അവനൊന്നും വളയ്ക്കാൻ നോക്കടാ ഗോപിയെ. എന്റെ അഞ്ചന ചെറിയമ്മയുടെ മകനാ. നമ്മൾ ലോഹ്യം കൂടാ നോക്കി, പക്ഷേ ചെക്കൻ അടുക്കാത്ത ഫേസ. മര്യാദക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എടുത്ത പൊയ്ക്കോ പൊയ്ക്കോ. നാലക്ഷരം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തെണ്ടി നടന്നോ? ചോദിക്കാനും പറയാനും ആരും ഇല്ലാലോ. എന്താ കേളപ്പുന്നവര്? ഇതൊക്കെ തന്നെ പഠിക്കലും പഠിപ്പിക്കലും. നന്നാകനുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് മാഷ് ഒന്ന് കണ്ണുരുട്ടിയാ മതി, മൂത്രം പോവും. കണ്ടില്ലേ? ഇപ്പൊ ഇതൊക്കെ തന്നെ. എന്താ ഇരുന്ന് ഉറങ്ങാണോ ഉണ്ണി? എന്തിനാ ഇങ്ങനെ ഓരോ വികൃതരം കാട്ടാൻ പോണേ? അച്ഛനെ നീ ഇവിടെ എങ്ങനെ കാണാറുണ്ടോ? ഇല്ല. കള്ളും വെള്ളവും കുടിക്കാൻ കാശുണ്ടല്ലോ അയാൾക്ക്. സ്വന്തം മോനല്ലേ, അവൻ എങ്ങനെ കഴിയണു എന്നും അന്വേഷിച്ചൂടെ അയാൾക്ക്? നിന്റെ മുത്തച്ഛൻ ലോകമായ ലോകം മുഴുവൻ കേസ് നടത്തുന്ന വീരനല്ലേ. മാസാമാസം നിന്റെ ചെലവിനുള്ള കാശ് കേസ് കൊടുത്ത് കൂട്ടുമേ കയറ്റി വാങ്ങിക്കാൻ തന്തപ്പടിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. മുത്തച്ഛൻ കേക്കണ്ട, മുത്തച്ഛന്റെ ചവിടും വല്ലാത്ത കിടക്കണോടത്ത് കേക്കും. പണിക്കാരും തള്ള പെറ്റുണ്ടായവർ തന്നെയാണെന്ന വിചാരം ഈ വീട്ടിൽ ഒരാൾക്കേ തോന്നിയിരുന്നുള്ളൂ. നിന്റെ അമ്മയ്ക്ക് അവൾ പോയ പിന്നെ ഒക്കെ കണക്ക് തന്നെ. കിടന്നോ കുട്ടി. വിദ്വാനെ കാണുന്നച്ച ആ കള്ളുഷാപ്പ് പോയാ മതി. കുട്ടി ഏതാ? നിങ്ങളെ വിടണോ? രാജവും പാടും ഒന്നും ഇല്ലെങ്കിലും എടാ, ഇത് മാപ്പോട്ടത്തില് ശങ്കരൻ കുട്ടിയാ. അതെയോ? അവിടെ കിടക്കട്ടോ, ബോധം തെളിയുമ്പോ താനേ വന്നോളൂ. ആ ശങ്കരക്കുട്ടി അല്ലേ കുട്ടി ചോദിച്ചേ? ആ
എവിടെയായിരുന്നു കുട്ടിയെ? എവിടെയില്ല. സ്കൂളില്ലാത്ത ദിവസം എന്തിനാ ഇങ്ങനെ തെണ്ടി നടക്കണേ? ആ ഇരുന്നോളൂ. നിന്നെ വിളിച്ച് കാണാണ്ടായപ്പോ ഞാൻ കഴിക്കാനിരുന്നു, ഇപ്പൊ കിളമ്പ. നിനക്കും ചോറുണ്ടോന്നോടെ? ഗോപിക്ക് ഹോട്ടലിൽ അക്കൗണ്ടാ. ഓന്റെ അച്ഛൻ എമ്പാടും കാശുണ്ടോ? ക്യാപ്റ്റ ആ കയ്യൊന്ന് നീട്ടിക്കേ. ഇന്ന് ബിരിയാണിയല്ല ചോറാ. മീനുണ്ടായിരുന്നു, മീനുണ്ട്, ഇറച്ചിയുണ്ട്, നല്ല മസാലേന്റെ മണം. ഒരു പോകാതാ ക്യാപ്റ്റ. ഡ്രിൽ മാഷ് സ്പെഷ്യൽ ഓർഡർ ചെയ്തപ്പോ നമുക്ക് ഒരു പ്ലേറ്റ് ഇറച്ചി. പുതിയ ടീച്ചർ ചരക്കാണത്ര. ഡ്രിൽ മാഷ് പറഞ്ഞു കൊടു ക്യാപ്റ്റ, അതിന് ചുണ്ടുകൊള്ളു. നടക്കടാനാളില്ലെങ്കിൽ നമ്മൾ വന്നു. നല്ല ലെവല ചങ്ങാനി, നമുക്കൊന്ന് ഇളക്ക്. ഉണ്ണിയുടെ അച്ഛനോ ഇയാളോ ഈ കള്ളൂടിയനോ? മിസ്ത്രി വയ്യേ, രണ്ട് ഭാഗത്തായിട്ട് നിക്കടോ. അഞ്ചു രൂപയുടെ പണിയോ കിട്ടണില്ല, നല്ലൊരു സൈറ്റ് കിട്ടാനും പകരം സമ്മതിക്കില്ല. ഗോപിയെ, വാസന്ത് ടീച്ചറുടെ കയ്യിൽ നിന്ന് ചോറ്റുപാത്രം കാണില്ലല്ലോ. ഏ നശിപ്പിച്ചു, ഇതോട്ട് എടുത്ത് വെക്കടോ. അല്ലേലും ടീച്ചർ തടി കുറയ്ക്കുക നല്ലത്. അയാളൊരു നാറിയ. വാസന്ത് ടീച്ചർക്ക് നന്നായിട്ട് ഏറ്റവും തോന്നണല്ലോ. അതാണ്ടാ പുതിയ ടീച്ചർ, പുതിയ ടീച്ചറെ കണ്ട ഇഷ്ട. എന്താ സ്റ്റൈല്? ആ ഞാൻ പറഞ്ഞ ശരി, ആമ്യം ഗോവിന്ദരുടെ മകള് എനിക്കറിയാം. ശരിക്കറിയോ മേസ്ത്രി? ശരിക്കറിയാം, ഈ സ്കൂളിൽ പഠിച്ച കുട്ടിയാ. എന്നാ ഞാൻ ഒരു പാട്ട് ഇളക്കട്ടെ. കണ്ടു നിൽക്കുന്ന ബാല്യക്കാരുടെ കണ്ണു പൊളിക്കണരണ്ണമേലി. ഗുരുഭക്തി ഇങ്ങനെ തന്നെയാ വേണ്ടത്. എടോ ബാല, പഠിക്കണ കുട്ടികളെ ഇങ്ങനെ ഇരുന്ന് നിരങ്ങാൻ വീണത് കഷ്ടാണ് ഇട്ടോ. ആരും നിരങ്ങരുത്, ജാഗ്രത. ഒരു തമാശയല്ലേ കുറുപ്പെ, കുട്ടികളല്ലേ. നിർത്താൻ
somebody in this place. എച്ചും സ്റ്റേണായില്ലെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടാവില്ല. ഒരു അഞ്ചാറെണ്ണത്തിന് ഡിസ്മിസ് ചെയ്താൽ ഈ സ്കൂൾ നന്നാവും. കുട്ടികളെ അന്നാക്കുന്ന പണി വീട്ടുകാർ ചെയ്താൽ മതി. കിട്ടുന്ന ശമ്പളം വാങ്ങി മിണ്ടാതിരിക്കുക. അത് ടീച്ചറുടെ ക്ലാസ്. ശരി. അങ്ങനെ ഒരു ചിട്ടയൊക്കെ ഉണ്ട്. അതെ മാഡം. ടീച്ചറിന്റെ പേരെന്താ ടീച്ചർ? അമ്മിണി. ടീച്ചറിന്റെ ഡിഗ്രി എന്താ? 90 ഡിഗ്രി. പുതിയ ടീച്ചറല്ലേ തന്റെ ക്ലാസ്സില്? അല്ല, അത് പീക്കാർക്ക്. അവരുടെ വീട് ഇവിടെ അടുത്താ? അടുത്ത എവിടെയാണ്? മേസ്ത്രിക്ക് അറിയാം. ടീച്ചർ കുറെ സീരിയസ് ആണല്ലേ ആള്. ഇടോ, ടീച്ചറെ വീട്ടുകാരെങ്ങനെ പൈസക്കാര? ഏയ്, മേസ്ത്രി പറഞ്ഞു ആമീനോ ശിവായോ എന്തോന്ന് ഫാദറിന്. ഗുരു ശിഷ്യന് ദക്ഷിണ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് മുതൽ പ്രദർശനം ആരംഭിക്കുന്നു. മാതകരാത്രി. മാതകരാത്രി തെന്നിന്ത്യൻ സെക്സ് ബോംബ് ചന്ദ്രകുമാർ. നമ്മള് ചാടി കളറ തെന്നിന്ത്യൻ സെക്സ് ബോംബ് ചന്ദ്രകുമാരിയുടെ ചാടി. അടാ, നീ ആള് മോശമല്ലല്ലോ. മായാ ഇതിന് ടിക്കറ്റ് വാങ്ങി തരാം.
മേസ്ത്രി നമ്മക്ക് മാനിക്കടിക്കാം. തല്ലിപ്പൊളി ഒരു കുളി സീനുണ്ട്, കുറച്ചൊക്കെ കാണാം. കോഴിക്കോട്ട് പോയപ്പോ ഒരു ഇംഗ്ലീഷ് പിച്ചിട്ടുണ്ട്, അസാധ്യം. ഇനി ഒന്നും ബാക്കിയില്ല കോഴിക്കോട്ടല്ലയോ. നമ്മള് രണ്ടേ പിടിക്കുമ്പോ ആദ്യം ബീഡി വലിച്ചു, ബാപ്പാന്റെ ഒരു ബീഡി കണ്ട്. ഞാൻ പഠിപ്പിച്ചു തരാം, ഒരു പുകയെടുത്തു വലിക്കടോ. എന്നെ പഠിപ്പിച്ചതും ഗോപിയാണ്. എടോ നമ്മുടെ ഡ്രിൽ മാഷ് ഒരിക്കൽ മാലതി ടീച്ചർക്ക് ഒരു ലെറ്റർ കൊടുത്തു, എനിക്കറിയാം. ലെറ്റർ? ആ അങ്ങനെ വേണ്ടാ വേണ്ടാ, തുടക്കം ആദ്യം ലെറ്റർ. ആദ്യം അധികം പോകെ ഇറക്കരുത്. ഒറ്റ അടി അടിച്ചാൽ പാത്രം ടിങ്. ഓ പിന്നെ തോക്കാണല്ലോ കയ്യിൽ, പട്ടായി വേണ്ടോ? വേണ്ട. വേണ്ട കേട്ട, പാത്രത്തിൽ കൊള്ളണ ശബ്ദം കേൾക്കും, വയറ് നിറച്ച് ചായ. ഓ, ഈ സ്കൂളിലെ കുട്ടികളാണല്ലേ. ടീച്ചർ നടന്നോളൂ, അതെടുക്കണ്ട, ഞാൻ എത്തിക്കാം. ക്ലാസ് നയൻസ്? എത്രാം കൊല്ലം? മൂന്നാം കൊല്ലം. എന്താ പേര്? തന്നെ പേരോ? ഗോപിനാഥ്. ഭാസ്കരൻ. തന്റെയോ? ഉണ്ണികൃഷ്ണൻ. താൻ തന്റെ പ്രായക്കാരുടെ കൂടെ കളിച്ചാ പോരടോ. ഏതാ ക്ലാസ്? എല്ലാരും വാ, നടക്ക്. താനും വേണോ? ഇത് പെറുക്ക്. ഒരു പിടി ചോറിന്റെ വില മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ കൊണ്ട് തീറ്റിക്കാണ് വേണ്ടത്. പാത്രം കഴി ടീച്ചറെ ഏൽപ്പിക്കണം, ടീച്ചറോട് മാപ്പ് പറയാൻ വേണം. സാർ ഞാൻ. നീ നേതാവാണോ? എന്താ പ്രത്യേക ലൈസൻസ് ഉണ്ടോ തെമ്മാടത്താൻ കാണിക്കാൻ? ആ അങ്ങനെ എല്ലാത്തിനും കണ്ണടച്ചാൽ അവസാനം കാണില്ല സാർ. ചെത്തക്കടിക്കണം. നോ ക്ലീനിങ്, നോ പിഞ്ചിങ്, നോ നോ ഒക്കെ നോ. പിന്നെ എങ്ങനെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാ? റൂൾസ് ആർ റൂൾസ് മിസ്റ്റർ മത്തായി. ഫസ്റ്റ് ഡേ ഇതാണ് എന്റെ എക്സ്പീരിയൻസ്. ഇവിടുത്തെ പ്രോബ്ലംസ് ഒന്ന് വേറെയാണ് മാഷേ. ഇത് ഞാൻ അറിയാത്ത നാടൊന്നുമല്ല മാഷേ. ദാറ്റ് ഫെലോ ഗോപി, ലാസ്റ്റ് ടൈം ഞാൻ സസ്പെൻഡ് ചെയ്തപ്പോൾ അവന്റെ ഫാദർ കള്ളുകളെല്ലാം കുടിച്ചുകൊണ്ട് വന്ന അസഭ്യം. അൺപാർലമെന്ററി ബേർഡ്സ് ത്രെറ്റ്. പാർട്ടിയിലിടൂ. Leave it to me, sir. I will see to it. അനിങ്ങേ സമരമില്ലേ സമരം, അതാണ് ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ചെയ്യാൻ റൂൾ ഇല്ലല്ലോ. സമാധാനപരമായിട്ട് സ്റ്റുഡൻസിനെ സമരം ചെയ്യാം. അപ്പൊ പിന്നെ സമാധാനപരമായി കല്ലെറിയാം, ബസ് കത്തിക്കാം, വണ്ടി മറിക്കാം, എന്തുവാണല്ലോ. ആ ടീച്ചർക്ക് കംപ്ലൈന്റ് ഇല്ലല്ലോ. എനിക്കുണ്ട് സാർ. ദേഹത്തിനൊന്നും പറ്റിയില്ലല്ലോ, പാത്രം വീണതല്ലേ ഉള്ളൂ. വെറുതെ കുഴപ്പത്തിനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞേക്കു ടീച്ചറെ. കുട്ടികൾ പകവയ്ക്കും പിന്നെ ടീച്ചറോടാ. ഈ മിലിറ്ററി ഡിസിപ്ലിനും കൊണ്ടൊക്കെ സ്കൂളിൽ വന്നാലേ കണക്കായി. ടീച്ചറെ അയാള് ബാഗ് വേണ, എനിക്കറിയില്ല. ഓ പരിചയില്ലേ?
ഓ, ടീച്ചറുടെ മാനം രക്ഷിക്കാൻ പിന്നെന്തിനാ അയാൾ ഇത്ര ബഹളം കൂട്ടണേ? ഞാൻ വിചാരിച്ചു. പുതിയ മാഷ്, പുതിയ മാഷ്. ചന്ദമേറിയ പൂവിലും സഫലാഭമാം സലഭത്തിലും സന്തതം ശരതാരിയം ചിത്രചാതുരി കാട്ടിലും സന്തചാരു കടാക്ഷമാലയം ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീ ചരേ വായ്തുവിൻ. Attention! പട്ടാളക്കാരനാണ്ടാ? ആരാ പറഞ്ഞേ? പട്ടാളക്കാരനായിരുന്നു, 9 കൊല്ലം പട്ടാളത്തിലുണ്ടായിരുന്നു. പ്രാർത്ഥന ഒരു നല്ല ദിവസത്തിന്റെ ആരംഭം കുറിക്കുന്നു. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ഭാരമില്ലാത്ത മനസ്സോടെ വേണം ദിവസം ആരംഭിക്കാൻ. ഇന്ന് ചിലർ ഒരു അധ്യാപികയോട് തെറ്റ് ചെയ്തു. ക്രൂരമായി മാറിയേക്കാവുന്ന ഒരു ബാലിശ വിനോദം. ഞാൻ പേരുകൾ പറയാം. ഖാദർ 9B. ഭാസ്കരൻ 9B. വേലായുധൻ 9B. ഗോപിനാഥൻ 9C. ഉണ്ണികൃഷ്ണൻ 9B. കം ഫോർവേഡ്. നിങ്ങൾ ചെയ്തത് തെറ്റാണ്. മേലിൽ ഇത് ആവർത്തിക്കില്ല എന്ന് സത്യം ചെയ്യും. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുക, പിന്നെ നിശബ്ദം അതാത് സ്ഥാനങ്ങളിൽ പോയി നിൽക്കുക. ക്ലാസ് മുറികളിൽ ബഹളമുണ്ടാക്കാൻ ശബ്ദം വരാറില്ലേ? ഉറക്കെ. Once more. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. Go back to your positions. Attention. ആ പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. അതിനുള്ള അർഹതയ്ക്കായി ഞാൻ എപ്പോഴും പ്രയത്നിക്കുന്നതാണ്. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും എന്നേക്കാൾ പ്രായമുള്ള എല്ലാവരെയും ബഹുമാനിക്കുകയും ഏതൊരാളോടും മര്യാദയോടുകൂടി പെരുമാറുകയും ചെയ്യും. ഞാൻ എന്റെ രാജ്യത്തോടും എന്റെ നാട്ടുകാരോടും പ്രതിബദ്ധമുള്ളവനായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അവരുടെ ക്ഷേമത്തിലും ഐശ്വര്യത്തിലും മാത്രമാണ് എന്റെ ആനന്ദം കുടികൊള്ളുന്നത്. ടീച്ചർക്ക്
ഉച്ചയ്ക്ക് ആഹാരം പോയി. സാരമില്ല, അവരിനി ചെയ്യില്ല. റൗഡി പിള്ളേരാണ്, ഞാൻ അവരോട് മിണ്ടാനേ പോവില്ല. വേണ്ടിയിരുന്നില്ല, ഇനി അവറ്റ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന എല്ലാവരും പറയണത്. ചോറ് മണ്ണിൽ കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് കരി വന്നു. ഇവരുടെ പ്രായത്തിൽ ഒരുപിടി ചോറിന് വേണ്ടി ഞാൻ മോഹിച്ചിട്ടുണ്ട് ടീച്ചർ. മാലവേ, ഒന്ന് തീപ്പെട്ട വരൂ. ഇല്ല മാലവേ, വണ്ടർഫുൾ, ഭയങ്കര ആവേശം. ചേരമാശേ, ആദ്യം എല്ലാവർക്കും കുറെ ആവേശം തോന്നും. നന്നായി പഠിപ്പിക്കണം, നല്ല റിസൾട്ട് വേണം, പിന്നേക്ക് അങ്ങ് പോവും. കൊത്താരി കമ്മീഷൻ വന്നു, എത്ര കമ്മീഷൻ വന്നു, ഒന്നും നേരെയാവില്ല മാഷേ. അതും ശരിയാ. ഒരാൾ കുപ്പിക്ക് 3 റുപ്യ പ്രകാരം 60 കുപ്പി പാൽ വാങ്ങി 15 കുപ്പി വെള്ളം ചേർത്ത് 4 റുപ്യ പ്രകാരം വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഞാൻ പഠിച്ച കണക്കാ. പാലില് വെള്ളം, നെയ്യില് വെളിച്ചെണ്ണ, ശതമാനം പഠിപ്പിക്കും. അത് തന്നെ മാഷായപ്പോ ഞാൻ വീണ്ടും പഠിപ്പിക്കുന്നു. The whole system is wrong. Correct, correct. As a result of the explorations of the sea which has taken place in the last 50 years and of numerous scientific experiments, men have discovered and perfected ways of exploiting the wealth of the sea. You stand up. Yourself. Aa pustakam eduthollu. Balance. നേതാക്കൾ മുന്നണിയിലാണ് വേണ്ടത്. അവിടെ ഇരിക്കും. എന്റെ സീറ്റ് അവിടെയാണ്. ക്ലാസ്സിൽ കുടികടപ്പ് ആവശ്യമില്ല, അവിടെ ഇരിക്കണം. സൈലൻസ്, സിറ്റ് ഡൗൺ. നിശബ്ദരായിരിക്കണം. ദാറ്റ് അപ്ലൈസ് ടു യു ഓൾസോ. Take it easy. തോറ്റു കൊടുക്കരുത് ടീച്ചർ. വന്ദനം വന്ദനം മാലോകരെ, നിങ്ങൾ ഇന്നെന്റെ സൽക്കഥ കേൾക്കുമാറാകണം. വന്ദനം വന്ദനം മാലോകരെ, നിങ്ങൾ ഇന്നെന്റെ സൽക്കഥ കേൾക്കുമാറാകണം. വന്നിടും തെറ്റുകളെല്ലാം ക്ഷമിച്ചെന്റെ കന്നിപ്പരിപാടി ഗാനം കേൾക്കണം. ധൈര്യമായിരിക്കണം ടീച്ചർ. ടീച്ചർ, വൺ സെക്കൻഡ്. എല്ലാവരും ഉണ്ടല്ലോ, എങ്ങട്ടാ? ഫുട്ബോളറാണല്ലേ, പ്രാക്ടീസ് ഇല്ലേ? നിൽക്കൂ ടീച്ചർ, ഞാനും വരുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിലേക്ക് വന്ന വഴിയാണിത്, നിങ്ങളൊക്കെ ജനിക്കുന്നതിന് വളരെ വളരെ മുമ്പ്. ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ എനിക്കറിയാം. അവിടെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉള്ള ആണുങ്ങളുണ്ട്. ഒറ്റയ്ക്ക് പോകുന്നവർക്ക് ആരെങ്കിലും ശല്യം ഉണ്ടാക്കിയാൽ, അല്ല നിങ്ങളല്ല, നിങ്ങൾ ചെയ്യില്ല, അല്പം കൈക്രിയ ചെയ്തോളാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ മഴ വരുന്നതിന് മുമ്പ് വീട്ടിൽ പോയിക്കോളൂ. ടീച്ചർ നടന്നോളൂ. ആ
ആ താലപ്പൊലിപ്പാലയുടെ താഴെയല്ലേ ടീച്ചറെ വീട്? അതെ, അറിയോ, ഇവിടെ എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ കയറിയിട്ടുണ്ട്. മാഷ എവിടെയാണ് താമസം? ഒരു പ്രശ്നമായിരുന്നു, പുഴയുടെ അക്കരെ ഒരു ചെറിയ വീട് കിട്ടി. ഈ വഴിക്ക്? ഓ, വെറുതെ. ആ പിള്ളേര് പിറകെ വന്നപ്പോ ഞാൻ പേടിച്ചുപോയി. ചുമ്മാ ഞാനും ഈ വഴിക്ക് നടന്നു, ടീച്ചർ പേടിക്കാതിരിക്കാൻ. ഇവിടത്തുകാരനാണ് മാഷെന്ന് ആരോ പറഞ്ഞല്ലോ. ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് ജനിച്ചതും വളർന്നത്. സ്വന്തം പറയാൻ ഒന്നുമില്ല. ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ ഒരു കഥയാണ്. ഒരു പെൺകുട്ടിയുടെ പുസ്തകവും ചോറ്റുപാത്രവും എടുത്ത് തുണയ്ക്ക് വരും സ്കൂളിൽ. മാധവക്കുട്ടി പിന്നെ തിന്നോളൂ. അങ്ങനെ ക്ലാസ് വിടുവോളം പുറത്തിരിക്കും. എന്താടാ നിന്റെ പേര്? ശേഖരൻ. ഈ പ്രായത്തിൽ രണ്ടക്ഷരം പഠിച്ചുവിടുക? സ്ലേറ്റും പുസ്തകം ഇല്ല. കയറിയിരുന്നോളൂ, സ്ലേറ്റും പുസ്തകവും വാങ്ങിച്ചു തന്നാ പഠിക്കുവോ? വൃത്തിയായി തിരുമ്മി കുളിച്ചു വരണം. പഠിച്ച് വലിയ ആളായപ്പോൾ ആ കുട്ടിക്ക് സന്തോഷമായിട്ടുണ്ടാവൂല്ലേ? അവൾ അഞ്ചിൽ നിർത്തി. അവരെവിടെയാണ്? ഇപ്പോഴില്ല. എക്സ്പെൽട്രിക്കാർക്ക് ഇതിലും നല്ല പണി കിട്ടില്ലേ? ലോകത്തിൽ ഏറ്റവും നല്ല പണി ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പഠിപ്പിക്കൽ. ഒരിക്കൽ ഈ നാട്ടിൽ നിന്ന് അകലെ എത്താവുന്നത്ര അകലെ പോണമെന്ന് തോന്നി. പട്ടാളത്തിൽ ചേർന്നു. നാടിനോട് അത്ര വെറുപ്പാണോ? അല്ല, ഭയങ്കര ഇഷ്ടം. പഠിക്കുന്ന കാലത്ത് ഞാനിവിടെയൊക്കെ വെറുതെ അലഞ്ഞു നടക്കുമായിരുന്നു. നാടിന്റെ ഭംഗി ശരിക്കും കാണാൻ. ടീച്ചറുടെ താലപ്പൊലിപ്പാലയുടെ ചോട്ടയത്ത് കാണുന്ന അസ്തമനത്തിന്റെ ഭംഗി ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ല. കുറെ നാടുകൾ തെണ്ടിയവനാണ് ഞാൻ. ഈ വഴിക്ക് കുട്ടികൾ വരുന്നുണ്ട്, അവരുടെ കൂടെ മടങ്ങിയാൽ മതി. ഇനി കുറച്ച് ദിവസത്തേക്ക് വിർണപ്പെട്ട അഭിമാനത്തിന്റെ പ്രശ്നം ഉണ്ടാവും നമ്മുടെ പോക്രികൾക്ക്. വഴി അവസാനിച്ചത് അറിഞ്ഞില്ല. ഗുഡ് ബൈ ടീച്ചർ. കൈയും കലാശവും കാട്ടണേ, നാണിയമ്മ മാത്രമേ കണ്ടുള്ളൂ. ഭാഗ്യം ആളുകൾ കണ്ടാൽ എന്താ? മാധവിക്കുട്ടി ഒന്ന് വായിച്ചു നോക്കൂ. കത്താണോ? നേരിട്ട് പറയാൻ ധൈര്യം പോരാത്തവർക്കല്ലേ കത്ത്. വല്ല മാസികക്കാർക്കും അയച്ചാലോ എന്ന് വിചാരിച്ചു. ആദ്യത്തെ വിധിയെടുത്ത് മാധവിക്കുട്ടി വായിച്ചിട്ടാവട്ടെ എന്ന് തോന്നി. ഞാനോ? പറയാറുള്ള പോലെ ദുഷ്ട വിചാരമേ ഉള്ളൂ എഴുതിയാളുടെ മനസ്സിൽ. ദുഷ്ട വിചാരമല്ല, എല്ലാ നായകന്മാർക്കും ഈ ഘട്ടത്തിൽ
അല്പ ഉന്മാദം കാണും. കവിതയിലും അത് പകരും. എസ്റ്റേറ്റുകാർക്ക് അയച്ച ഹർജി എന്തായി? ഒന്നിനും മറുപടിയില്ല, മടുത്തു. വണ്ടി കയറി വല്ല അന്യനാട്ടിലും പോയാലോ എന്ന് ആലോചിക്ക. അത്ര മടുത്തു പോയോ നാടും ആളുകളും? വല്ലപ്പോഴും വഴിവെക്കിൽ വീണ് കിട്ടുന്ന ഒരു ചിരി, ഒരു വാക്ക്, അടുക്കള മുറ്റത്തേക്ക് ആംഗ്യം കൊണ്ട് സന്ദേശമയക്കാൻ മണിക്കൂറുകളോളം വേലിപ്പടപ്പിലുള്ള കാത്തുനിൽപ്പ്, ഇതിനൊരു അവസാനമുണ്ടോ എന്തോ അറിയില്ല. ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിക്കാറുണ്ട്. ഈശ്വരന്മാർക്ക് നയുണ്ടാവട്ടെ. മനുഷ്യർക്കല്പം ദയ തോന്നിയാലും മതി. ഒരു ജോലി, ഒരു ചെറിയ കുടുംബം പുലർത്താനുള്ള വരുമാനം, പിന്നെ പിന്നെ എനിക്കറിയാൻ വേണ്ടതൊക്കെ. വേണമെങ്കിൽ അവിടുന്ന് കുളിച്ചു തൊഴുതോളൂ. വാഴാവിൽ സരസ്വതിയാണ് പ്രതിഷ്ഠ. എഴുത്ത് നന്നാവും. ഇപ്പൊ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ പോട്ടെ. അങ്ങനെ കുടലിന്റെ മടക്ക്. ഒരു മാറ്റമില്ലല്ലോ. എന്ത് മാറ്റം? വന്നു എന്നറിഞ്ഞു ഉണ്ണാൻ പോകാറില്ലേ? കാപ്പി കഴിക്കും. ചെക്കന്മാരെ കൊണ്ട് തെറ്റു പറയിപ്പിച്ചത് അസലായി. അവരുടെ കൂടെ ചേർന്ന് നമ്മുടെ ഉണ്ണി നാശമായി. ഉണ്ണി, നമ്മുടെ മാധവിക്കുട്ടി അമ്മയുടെ മകൻ ഉണ്ണികൃഷ്ണൻ. അതിന്റെ ഒരു നിർഭാഗ്യം. മകൻ ശങ്കരൻകുട്ടിയുടെ കൂടെ? മുത്തശ്ശന്റെ അടുത്താ ഉള്ളതെല്ലാം. രണ്ടേ രണ്ട് കൊല്ലം കൊണ്ട് കുളം കോരില്ലേ. പിന്നെ ആയമ്മയുടെ ഓഹരി എന്ന് പറഞ്ഞ് വന്നപ്പോഴാ തന്തപ്പടി ഉണ്ണി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശങ്കരൻകുട്ടിയെ അടുത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ? ഇല്ല. ബോധമുള്ള നേരമില്ല. അവരവരുടെ കുട്ടിയല്ലേ. ഒരു കുപ്പായത്തിന്റെ ശീല. പുസ്തകം വാങ്ങിക്കാൻ ഒരു 5 രൂപയുടെ കാശ്. കാരണവര്? ഓ, നല്ല ആരോഗ്യം. 24 എരിയുടെ ചോറുണ്ടു. ദേവികമ്മയുടെ ഭർത്താവ് പരിശീലിന്ന് കാശയക്കുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല. അവരുടെ കുട്ടിയെ കൊണ്ടുവരിക, കൊണ്ടാക്കുക, ഇതാ നമുക്ക് ഉദ്യോഗം. വണ്ടിയും കാളയും മാറി കാറായി. അഭ്യർത്ഥി എന്നെ കളപ്പന്നായിരിക്കും. ഏയ്, ശേഖരന്റെ അമ്മ പറയാറുള്ളതാണ് ഇപ്പോഴും ഓർമ്മ. വല്ലവന്റെയും വടക്കോറത്ത് കഴിയണോന്ന് ജനിക്കുമ്പോഴേ തലയിൽ എഴുതിയിട്ടുണ്ടാവും. ആരായത് വരച്ചത്? ആരായാലും സത്യം പറയണം. ചന്ദ്രൻ സ്റ്റാൻഡപ്പ്. വരച്ചില്ലെങ്കിൽ ഇടിക്കൂന്ന് പറഞ്ഞു സർ പാച്ചൻ.
ഇപ്പോഴേ പ്രപ്പോഷൻ ആയിട്ടായുള്ളൂ. ചന്ദ്രൻ ധാരാളം വരയ്ക്കണം. ഒരു പെട്ടി ചായവും ഞാൻ വാങ്ങി തരാം. വലിയ ഡ്രോയിങ് ഷീറ്റിൽ വേണം വരയ്ക്കാൻ. നല്ല ചിത്രങ്ങൾ നമുക്ക് ക്ലാസ് മുറിയിൽ തൂക്കാം, പക്ഷേ ബോർഡിൽ വരയ്ക്കരുത്. പാത്തനല്ല പരമശിവൻ പറഞ്ഞാല്. ആരാണ് ഇതിന്റെ കർത്താവ്? കൃഷ്ണൻ സാറേ, ഞാൻ കണ്ടു. വരൂ. കുട്ടിക്കുരങ്ങരെ കൊണ്ട് ചൂടുള്ള ചോറ് മാന്തിക്കാൻ വീരന്മാരാണല്ലേ? ആരാണ് ഉപദേഷ്ടാവ്? പറയരുത്. വർഗബോധമുള്ളവർ ഒരിക്കലും പറയില്ല. കഴിഞ്ഞിട്ട് മറ്റേ കൈ അടിക്കാൻ പാടില്ലെന്ന് റോളുണ്ട് സാർ. എന്താ പറഞ്ഞത്? അടിക്കാൻ പാടില്ലെന്ന് റോളുണ്ട് സാർ. കഴിഞ്ഞിട്ട് എന്റെ റൂൾ ബുക്കിൽ അങ്ങനെ കണ്ടില്ല. നിങ്ങൾ വരണം. എന്നിട്ട് കേട്ടാ പോ. ആ ആരും തെറ്റെയ്തു, മുതിർന്നവരും കുട്ടികളും. പക്ഷേ ചെയ്യുന്ന തെറ്റ് അവനവൻ അറിയണമെന്ന് മാത്രം. നീ ബുദ്ധിയുള്ള കുട്ടിയാ. കഴിഞ്ഞ കൊല്ലത്തെ നിന്റെ മാർക്കൊക്കെ ഞാൻ നോക്കി. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. പറയുന്നത് കേൾക്കൂ, എനിക്കൊന്നുമില്ല. സ്വന്തമെന്ന് പറയാൻ ഒരു കുടില് പോലും ഇല്ലാത്തവൻ അധികം മോഹിക്കരുത്. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ? ശങ്കരൻകുട്ടി ചിലപ്പോ കല്യാണം കഴിഞ്ഞാൽ നന്നായേക്കും. എന്നെക്കാളും പഠിപ്പുള്ള ആളായി പറയണേ? ഒരു പരീക്ഷണത്തിനാണോ കല്യാണം? ഞാൻ അവിടെ വന്ന് പറയണോ മാധവക്കുട്ടി എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന്? പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ഇറങ്ങണ പട്ടി എന്ന് പറഞ്ഞാൽ നാണം കെട്ട് ഇറങ്ങണം. പറയില്ലേ? സംശയം മാധവിക്കുട്ടി. ഇറക്കിയാൽ ഇറങ്ങണം, ഞാനും കൂടെ ഉണ്ടാവും. അരുത്, ഞാൻ ആരുമല്ല. എല്ലാം നല്ലതിനായിരിക്കും സമാധാനിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ഒരു സാഹസവും കാട്ടരുത്. എന്റെ പ്രേമം അഗാധവും അകളങ്കവും ആത്മാർത്ഥവും അദ്വൈതവുമാണെന്ന്. വലിയ വാക്കാ, തട്ടിക്കോ. അദ്വൈതവുമാണെന്ന് ഞാൻ ആണ് ഇടുന്നു. അഖില ലോക വേണ്ട വേണ്ട, നിർത്തും നിർത്ത്.
കുട്ടി ഏതാ ദാസപ്പ? അത് ഞാൻ പറയില്ല മേസ്ത്രി. ശരിക്കങ്ങോട്ട് ലവ് ഉണ്ടോ അതോ വൺ വേ ട്രാഫിക്കാണോ? ആ മറുപടി കിട്ടിയാൽ ആദ്യം ഞാൻ വായിച്ച് വ്യാഖ്യാനിച്ചു തരാം. പെൺകുട്ടികളുടെ കത്തിൽ ദ്വയാർത്ഥം കാണും, കൊമ്പിനും കൊളമ്പിനും കൊള്ളുന്ന തരത്തിൽ. എന്താ ലക്ക്? പട്ടാളക്കാരനെക്കൊണ്ട് ഹലാക്കായെന്ന്. ആഹാ, നോക്ക് ക്യാപ്റ്റനോട്. ഞാൻ ഡ്രിൽ മാഷിനോട് ചോദിച്ചു, റൂളുണ്ട്, അടിക്കാൻ പാടില്ല, റൂൾ ബുക്കിലുണ്ട്. എന്നാലാ ബുക്ക് ആ പഹയെന്ന് കാണിച്ചു കൊടുക്കാൻ? പറ ക്യാപ്റ്റൻ ഡ്രിൽ മാഷിനോട്. എന്നാ പുതിയ മുദ്രാവാക്യം തട്ടിക്കോ. പട്ടാളക്കാര മുട്ടാള, നിന്നെ ഞങ്ങൾ കണ്ടോളാം. പഹയനെ ഇവിടെ നിന്ന് മാറ്റി നിങ്ങളുടെ നേതാവിനോട് പറയും ക്യാപ്റ്റ. ഹെഡ് മാഷേക്കാ അധികാരത്തിലാണ് ചങ്ങായിന്റെ നടപ്പ്. വല്ല കുണ്ടനിടയിൽ കൂടെ പോകുമ്പോൾ ഇരുട്ടത്തിട്ട് ചാമ്പണം പഹയന്. മാറടോ നേരത്തെ വീട്ടിൽ അച്ഛനോ അനിയത്തിയവരൊക്കെ സുഖം തന്നെയല്ലേ? ഡ്രിൽ മാസ്റ്റർ പഞ്ചരടിക്കാൻ നോക്കണല്ലോടോ ഗോപിയെ. അയാൾക്ക് രക്ഷയില്ല. ശേഖരൻ മാഷോടാ ഇത്തിരി കൂടുതൽ ആക്കം. നമ്മക്കൊരു പരിഹാരം കാണുന്ന പ്രശ്നത്തിന്. എന്റെ ചേട്ടൽ തൊട്ടുണ്ടല്ലോ, എനിക്കറിയാം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. അടികൊണ്ട് ഇപ്പൊ നമുക്കാണല്ലോ, അപ്പൊ പ്രശ്നത്തിന്റെ ഗൗരവം പോയി. വേണോ നീ? എന്താ? അഞ്ചു റുപ്യാണോ മുത്തച്ച? എന്തിനാ? ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ല, അതില്ലാണ്ട് ക്ലാസ്സിൽ കയറണ്ടെന്ന് പറഞ്ഞു മാഷ്. സ്കൂൾ തുറന്നപ്പോൾ വാങ്ങിയതൊക്കെ എവിടെ? വാങ്ങിയില്ല, വാങ്ങാൻ തികഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ മുത്തച്ഛനോട്. വേറെ വല്ല കുട്ടികളുടെ നോക്കി എഴുതിക്കോ. അഞ്ചു റുപ്യ പുസ്തകല്ല മുത്തച്ച, ഇൻസ്ട്രുമെന്റ് ബോക്സ്. എന്റെ കൈ കാശില്ല, ചോദിക്കുമ്പോ ചോദിക്കുമ്പോ എടുത്തു തരാം. എന്റെ കയ്യിലേ നിന്റെ തന്ത. വേണ്ട, ഓരോ എന്നെ കൊണ്ട് പറയിക്കണ്ട. തന്ത ജീവിച്ചിരിപ്പുണ്ടല്ലോ, ചെന്ന് ചോദിച്ചു വാങ്ങിക്ക്. അതിങ്ങെടുത്തോട്ടോ. ശരി. ഗുഡ് മോർണിംഗ് സാർ. എന്താ പഠിക്കണേ? വെറുതെ ഉണ്ണി വന്നില്ലേ? വരും. കുന്നുംപുറത്ത് കൂടി ഉള്ള ഒരു കുറുക്ക് വഴിക്ക് വന്ന ഒരു മണിക്കൂർ നടത്തിയേ ഉള്ളൂ. ഇതോ വരുന്നു. ഗുഡ് മോർണിംഗ്. എന്താ പക്ഷെ പഠിക്കണേ? ഓ വെറുതെ. ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കണോ മാഷെ? ഒരു കാത്തു നിൽപ്പല്ലേ ജീവിതം തന്നെ. ഗുഡ് മോർണിംഗ്. കാണാം മാഷെ. നിൽക്ക് ഉണ്ണികൃഷ്ണൻ. സ്റ്റോറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണ്ട എന്തൊക്കെ വെച്ചാൽ വാങ്ങിക്കോളൂ. ഞാൻ ഇൻസ്ട്രുമെന്റ് ബോക്സും പുസ്തകമൊന്നും ഇല്ലാത്ത കാരണം പറഞ്ഞ് ക്ലാസ്സിൽ കയറാതെ അലഞ്ഞിറക്കരുത്. എന്താണ്ടാ പിന്നെ ആളുടെ ഒരു ഉപദേശം? നമസ്കാരം ടീച്ചർ. നമസ്കാരം. അച്ഛമ്മ തെണ്ണായിട്ട് കിടക്കാണ്, കുറേ ദിവസമായി കാണണമെന്ന് വിചാരിക്കണോ? അമ്പലത്തിനടുത്താണ് അച്ഛന്റെ വീട്. ഇവിടാണ് എന്റെ താവളത്ത്. എങ്ങനെ അറിഞ്ഞു? അമ്പലവട്ടത്ത് എല്ലാവർക്കും അറിയാം. മാഷ് ഇവിടെ വളരെ പ്രസിദ്ധനാണെന്ന് തോന്നുന്നു. വരൂ. ഇല്ല, നടക്കട്ടെ. വരൂ. നാടൻ രീതിയിൽ വഴിയാത്രക്കാർ കയറി ഒരു സംഭാരമെങ്കിലും കുടിച്ചിട്ട് പോകണമെന്നാ മര്യാദ. സംഭാരമില്ല, ചായ തരാം. അനിയത്തി, നമ്മുടെ സ്കൂളിലാണോ? അല്ല, വീട്ടിനടുത്തുള്ള സ്കൂളിലാ. ജോലിക്കാരായിരുന്നില്ലേ? ഹേ, ഒരാൾക്ക് ചോറും കറിയും വെച്ചു വിളമ്പാൻ ഒരു വേലക്കാരൻ വേണ്ട. അകത്തൊരു തനിച്ചാണോ? സ്വന്തക്കാര് ആരുമില്ല, അമ്മയുണ്ടായിരുന്നു. ഞാൻ പട്ടാളത്തിൽ പോയവരെല്ലാം മരിച്ചു. ടീച്ചറാണോ മൂത്ത മകൾ? ഇവള് മൂന്നാമത്തെയാണ്, നാലാളും പെൺകുട്ടികളാണ്. ഇവിടെ പത്രങ്ങളും മാസികളും ഒക്കെ ഉണ്ട്. അഞ്ചു മിനിറ്റ്, ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടു തരാം. വേണ്ട, ഞാൻ വിരുന്നുകാരെ അടുക്കളയിൽ കയറ്റാറില്ല, ഇനി വരുമ്പോ സമ്മതിക്കും.
പ്രചാരത്തിലായിരുന്നപ്പോ പറ്റിയ ഒരു അപകടം. ഡിസേബിൾഡ് പെൻഷനും കൊണ്ടാ പിരിഞ്ഞത്. ഞാൻ അറിഞ്ഞിരുന്നില്ല. ഏയ് പ്രശ്നമൊന്നുമില്ല, രണ്ട് കൈയുള്ളവർ ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്യും. ഒക്കെ എന്ന് വെച്ചാല് അത്യാവശ്യം വേണ്ടുന്നതൊക്കെ. പിന്നെ അടപലക വെച്ച് ചോറ് വാർക്കാൻ മാത്രം കുറച്ച് പ്രയാസം. കുടുംബം വേണ്ടെന്ന് വെച്ചത് ഇതുകൊണ്ടാണോ? അല്ല, വേണമെന്ന് തോന്നിയ കാലത്ത് ഒരു പെൺകുട്ടിയെ പോറ്റാനുള്ള വകയില്ല, വരുമാനമില്ല, ദിവ്യപ്രേമം കൊണ്ട് വയറുനിറയില്ലല്ലോ ടീച്ചർ. പട്ടാളത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോ എല്ലാം വൈകിപ്പോയിരുന്നു. മുമ്പ് പറഞ്ഞ പുസ്തകം തന്നിരുന്ന ആ കുട്ടി, അവളെ അറിയിക്കാത്ത ഒരുത്തിന്റെ ഭാര്യയായി, അമ്മയായി, 22-ാം വയസ്സിൽ വൃദ്ധയായി മരിച്ചു. ശരാശരി ഇന്ത്യൻ സ്ത്രീയുടെ ആവർത്തിക്കപ്പെടുന്ന ജീവിതകഥ. എന്താ നേരത്തെ? മേസ്ത്രി ആരോടും പറയില്ലെങ്കിൽ ആളെ കാണിച്ചുതരാം, വരണുണ്ട്. മറുപടി കിട്ടിയോ? ഇന്നെ ഒറ്റയ്ക്ക് കണ്ടു കിട്ടിയുള്ളു മേസ്ത്രി. കത്ത് മുമ്പിൽ കിട്ടുകൊടി ഞാൻ നേരെ സൈക്കിൾ വിട്ടു. ദേവി ഏത് കമന്റ് ഇരിക്കില്ലേ മേസ്ത്രി. അതേ വരണുണ്ട് ദേ. എവിടെ ആ കറുത്ത ഉപ്പായം? ഭാർഗവി പി എം. അത് തന്നെ. ആരാണെന്നറിയോ? ചന്തപ്പടിക്കല് തല്ലുണ്ടാക്കിയ നാലാളെ ഇടിച്ചു പൊടിയാക്കി ഹെഡ് ആൻഡ് ഷേബിൾ പണിക്കരില്ലേ തടിയൻ കുമ്പമീശക്കാരെ, അയാളുടെ മരുമോളാ. സൂക്ഷിച്ചു മേസ്ത്രി. മേസ്ത്രി, ടീച്ചർമാരുടെ മുറിയിൽ നിന്ന് ഡ്രിൽ മാഷ് കിട്ടിയ ന്യൂസ് കേൾക്കണം മേസ്ത്രി. ശേഖര മാഷ്ക്ക് ഒരു കയ്യില്ല. പഴയ മുത്തശ്ശിമാര് ഏറാപ്പിടുന്ന പോലത്തെ പൊതപ്പ് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ചോരെടുത്തിന് അസല് വാചകം പറഞ്ഞുതരാം. ഒറ്റ കയ്യാ മുട്ട ആളാ നിന്റെ മറ്റേ കയ്യും സൂക്ഷിച്ചോ. ഒറ്റ കയ്യാ മുട്ട ആളാ നിന്റെ മറ്റേ കയ്യും സൂക്ഷിച്ചോ. കയ്യാല മാഷ് ഉണ്ടാവും, വാസന്റെ ടീച്ചർ ഉണ്ടാവും. അയ്യോ പറ്റില്ല, മാഷ് വേണം, മാഷ് തന്നെ വരണം. എപ്പോഴാ കഥയുടെ ബാക്കി പറയാ? യുദ്ധത്തിന്റെ കഥയുടെ ബാക്കി. ക്ലാസ് എടുക്കണ നേരത്തെ കഥ പറഞ്ഞ പോർഷൻ തരണ്ടേ? ആ എക്സ്ട്രാ വർക്ക് വരുമ്പോ പറയാം. മാഷ് ഫോട്ടോസ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്തായി? ആ ഞാനത് മറന്നു, നാളെ വരുമ്പോ കൊണ്ടുവരാം. നാളെ നേരത്തെ മാഷിന്റെ വീട്ടിൽ ഒന്ന് ഓർമ്മപ്പെടുത്ത, അപ്പൊ കാണിച്ചു തരുമോ? ഓ നേരത്തെ വന്നാൽ ഞാൻ മുറ്റടിപ്പിക്കും, പാത്രം കഴുകും, വെള്ളം കോരിക്കും. സമ്മതമാണോ? പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഖാക്കളെ, നമ്മുടെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്ന കിരാതനും കശ്മരനും ക്രൂരനും കീചകനുമായ ശേഖരൻ മാസ്റ്ററുടെ താന്തോ നിത്തം അവസാനിപ്പിക്കാൻ. കണക്കുണ്ടാക്കിയതും പരിപാടി ഇട്ടതും വാസന്ത് ടീച്ചറുടെ അഡ്മിഷൻ കൂടാ എനിക്കൊന്നു പറഞ്ഞൂടാ. സ്കൂള് വക ഒരു മാസ്റ്റർക്ക് പോകാനേ വകുപ്പുള്ളൂ, ഞാൻ സ്വന്തം കാശ് ചെലവാക്കേണ്ടി വരും. കാശ് എന്തിനാ ഇത്ര പിശക്കണേ? ചെലവില്ല, ശമ്പളം ഉണ്ട്, പെൻഷനും ഉണ്ട്. എന്നെ പറ്റി എല്ലാ കണക്കെടുപ്പും നടത്തിയിട്ടുണ്ടല്ലോ, ആരാ പിശക്കിനെ പറ്റി പറഞ്ഞേ? അയാൾക്കെന്താ ഒറ്റ പൂത്ത പണം ഉണ്ടാവും, ഒരു കാശും അയാൾക്ക് ചെലവില്ല. പക്ഷെ എനിക്ക് അയാളുടെ മട്ടുമാതിരിയുണ്ട്. അത് ഗുരുനന്ദിയാവും. എക്സ്കർഷൻ എക്സ്കർഷൻ എന്ന് പറഞ്ഞാ നമുക്ക് വേണ്ട ഫണ്ടില്ല. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് മൈ പൊസിഷൻ ശേഖരൻ. ആ തോണി വന്നത് അളക്ക. ഓരോരുത്തരായിട്ട് കയറാം, സൂക്ഷിച്ച് കയറിക്കോളൂ. സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളും എക്സ്കേഷന് പോണ്ട്, ഞാനും പോട്ടെ. കുട്ടികളെല്ലാവരും 25 രൂപ കൊടുക്കണം. എന്തിനെ? വഴിച്ചെലവിന്. ചോദിക്കുമ്പോ ചോദിക്കുമ്പോ എടുത്തു തരാൻ നിന്റെ തന്ത സമ്പാദിച്ച് കെട്ടിവെച്ചിരിക്കില്ലേ എന്റെ അടുത്ത്?
അമ്മേ ഞാൻ റെഡി. ഇതില് പാലുണ്ട്, വിശക്കുമ്പ തിന്നാൻ കായ വറുത്തതും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. ആ പിന്നെ മോനെ പൈസ പോക്കറ്റിൽ നിന്ന് വീണു പോകാതെ. എന്റെ ജോലി എനിക്കറിയാം, കുട്ടി പൊക്കോളൂ എല്ലായിടത്തും ഞാൻ ബസ്സിൽ. പേര് കൊടുത്ത മൂന്നാല് കുട്ടികൾ വരുന്നില്ല, ഉണ്ണി വേണമെങ്കിൽ പോന്നോളൂ, പൈസ ഞാൻ അടയ്ക്കാം, വന്നോളൂ. എക്സ്കർഷൻ ഒരു വിലാപയാത്ര പോലെ സൈലന്റ് ആയാൽ ബോറാണ്. എന്താ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? ഇത് ക്ലാസ് മുറി അല്ല, പാടേണ്ടവർക്ക് പാടാം. യു ക്യാൻ ബി ഫ്രീ ഹിയർ. ഞാനൊരു കോമഡിയൻ ആണോ കുട്ടി? ഭാരതി, കുട്ടിക്ക് പാടാൻ അറിയാവുന്ന ആരോ പറഞ്ഞല്ലോ. അയ്യോ ഞാനല്ല സാർ, ജയലക്ഷ്മി പാടും. അയ്യോ ഞാനല്ല സാർ, അമ്മിണി ടീച്ചർ നന്നായി പാടും. ടീച്ചർ പാടിയാ മാഷ് മിമിക്രി ആട്ടോ. ആദ്യം പാട്ട് വരട്ടെ. ീയോ
മാഷെ ഒന്ന് പറഞ്ഞോട്ടെ. നടന്ന് കാല് കൊഴിഞ്ഞു മാഷെ. മാഷക്ക് കയ്യിന് കേട്ടപ്പോ മുതൽക്ക് എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നി. മാഷ് ഒരു വീട്ടിലേക്ക് വന്നില്ലല്ലോ. ടീച്ചറെ ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിക്കാതെ മാഷക്ക് വേറെ സ്ഥലത്തൊക്കെ പോകാം. അതിന് വരാതില്ല. ഹസ്ബൻഡിന്റെ കത്തൊക്കെ വരാറില്ലേ? ഇനി എന്നാ ലീവില് വരുന്നത്? വരുമ്പോ വരാ. അദ്ദേഹത്തെ പരിചയപ്പെടാമല്ലോ. മൂപ്പരില്ലാത്തപ്പോൾ വരാൻ മാസ്റ്റർക്ക് എന്താ ഭയമുണ്ടോ? പഹയന്റെ പിന്നാലെ തന്നെയാ എല്ലാ പെണ്ണും. അതിനൊരു ഭാഗ്യം വേണം. മേസ്ത്രി ഒന്ന് സ്പെഷ്യല. തലയിറങ്ങില്ലേ? ഹേ, ആകാശത്തിലൂടെ നടക്കണ രസം. ഞാൻ വലിച്ചു നോക്കട്ടെ. ഡ്രിൽ മാഷ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഹരായിരുന്നു. എനിക്കൊരു പകലാടോ. കോവി, ഇത് വേണ്ട. എന്താ സർ, എക്സ്കർഷൻ അല്ലേ? ഒരു സിഗരറ്റ് വലിക്കുന്നു. അതുകള എന്നെ എങ്ങനെ മണ്ടനാക്കാതെ ഗോപി. ഗെറ്റപ്പ്, നോക്ക്, നിന്റെ കുടുംബത്തിൽ കാശുണ്ടാവും. നീ നശിച്ചാലും വലിയ കാര്യമില്ലാന്ന് കരുതുന്ന രക്ഷിതാക്കളുണ്ടാവും. ഒന്നും അറിയാൻ പാടില്ലാത്ത ഈ കുട്ടികളെ ഇതും പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഗെറ്റപ്പ്. കോറ്റിയോ ഡോർമെട്രി. വിനോദസഞ്ചാരത്തിനിടയ്ക്ക് ഒരധ്യാപകന്റെ അഴിഞ്ഞാട്ടം. എന്താ മാഷി, അവരൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോണത്? അങ്ങാടിയിൽ മുഴുവൻ സംസാര വിഷയമാണ്. സംഗതി ഇതാണ് മിസ്റ്റർ, ടീച്ചർമാരിൽ ഒരാളുടെ ആരുടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചില്ല. ചെയിൻ കാണാതെ പോയി. തെരച്ചൽ ബഹളം. അവസാനം കണ്ടുകിട്ടിയത് ശേഖരൻ മാഷ്ടറുടെ കടക്കയെന്ന്. എന്താടോ മണ്ണ് നിന്ന കോഴിയെ പോലെ തൂങ്ങിയിരിക്കുന്നത്? ചുവരായ ചുമരു എഴുതണോ? കള്ളാ കള്ളാ മാലക്കള്ള, നിന്നെ ഞങ്ങൾ കണ്ടോളാം. റൈറ്റ്. ലൈബ്രറിയിൽ നിന്ന് പുസ്തകം വേണം സാർ. കഴിഞ്ഞ കൊല്ലം ഒരു പുസ്തകം പോയതിന് 3 രൂപയ ഞാൻ അടച്ചു. ലൈബ്രറിയുടെ ചാർജ് കൊണ്ടുള്ള വിശേഷം. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 1 മണിക്കൂർ ഞാനിവിടെ ഇരിക്കും. ഇനി പുസ്തകം കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം ആരും പറയരുത്. നോവലും കഥയും വാര്യന്മാർ തരികയില്ല സാർ. സാർ, ഹെഡ്മാഷ് വിളിക്കുന്നു. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ കുറെ പാട്ടും കൂത്തും. അപ്പോ അതിന് കുറെ അധ്വാനം. കഴിഞ്ഞ 3 കൊല്ലം ഇതിന്റെ പങ്കപ്പാട് എന്റെ തലയിലായിരുന്നു. ഇക്കുറി എനിക്ക് വയ്യ. രക്ഷിതാക്കന്മാരായിട്ടും പബ്ലിക്കായിട്ടും കോണ്ടാക്ട് ഉണ്ടാവുന്ന ഒരേ ഒരു അവസരം ആ കൊല്ലത്തിൽ. ബെറ്റർ ഡിസിപ്ലിൻ ഉണ്ടാവാൻ ഇങ്ങനെ ചിലതൊക്കെ വേണം. യൂത്ത് ഫെസ്റ്റിവലും ഉണ്ട്. അതിന്റെ പേരിൽ ആകെ ഒന്ന് കുത്തഴിയുകയാണ് പതിവ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നും വല്ല സാർ, പിന്നെ ടീച്ചേഴ്സിനും. സ്റ്റാഫ് കൗൺസിലിന്റെ പണിക്കെട്ടിട്ട് കാര്യമില്ല. ഉത്തരവാദിത്തം ആരെങ്കിലും വേണം. ഉത്തരവാദിത്വമേൽക്കാൻ മോഹമുള്ളവരുണ്ടാകും മാഷേ. ഞാനാണെല്ലാം. എന്റെ ഉദ്ദേശിച്ചാണോ? ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയാറില്ല മാഷേ, മോഹവുമില്ല. ചന്തപുസ്തകങ്ങൾ കൊട്ടക്കണക്കിന് വാങ്ങി കള്ളബില്ല് ഫയൽ ചെയ്ത് ലൈബ്രറി പർച്ചേസ് രജിസ്റ്റർ ഭംഗിയാക്കുന്നതും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തമാണ് അല്ലേ മാഷേ? ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ സാർ എന്നോട് പറഞ്ഞാ മതി. വേണം മാഷേ, ഞാൻ ഇക്കാര്യത്തിൽ മാഷക്ക് ഫുൾ സപ്പോർട്ട്. അത് അവിടെ പറഞ്ഞാ മതി. കറക്റ്റ് ടൈം എന്താ ടീച്ചർ? ഇന്നത്തെ ഫോമിൽ കളിച്ചാൽ ക്യാപ്റ്റന് സ്റ്റേറ്റ് സെലക്ഷൻ ഉറപ്പ്.
അടുത്ത കൊല്ലം നമ്മൾ ചലഞ്ചേഴ്സിൽ പോകും. ഷുവർ. ഛേ, ഓടുമ്പോ ശ്വാസം കിട്ടുന്നില്ല, നാശം. ആ മേസ്ത്രി പുതിയ പാട്ടുണ്ടാക്കുന്നുണ്ട്. ആ എന്താ? വീട്ടിൽ മാഷപ്പറ്റി എന്തോ പറഞ്ഞപ്പോൾ അച്ഛൻ എന്തു പറഞ്ഞു? മാഷെ ആരൊക്കെയോ ചേർന്ന് അടിച്ചു ഓടിച്ചതായിരുന്നു എന്ന്. അല്ല, വല്ലവരെയും ഞാൻ നിയന്ത്രണം വിട്ട് വല്ലതും ചെയ്തു പോകുമോ എന്ന് ഭയന്ന് സ്വയം നാടുവിട്ടു. തെറ്റായിപ്പോയി എന്ന് പിന്നീട് തോന്നി. ഒരു പെൺകുട്ടിയെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. അച്ഛൻ വേറൊന്നും പറഞ്ഞില്ലേ? മറ്റു പല വേർഷനും കേൾക്കേണ്ടി വരും. ശരിക്കുള്ള ജീവിതകഥ മൂന്നേ മൂന്ന് വാചകത്തിൽ തീരും. ഇല്ലത്തെ ഉരൽപ്പുരയിലെ ഇരുട്ടിൽ ജനിച്ചു. വൃഷളിയെ തിരുമേനി ഭാര്യയായി അംഗീകരിക്കാത്തതുകൊണ്ട് പുറങ്കോലായിൽ വളർന്നു. മുതിർന്നപ്പോഴും ജീവിതത്തിന്റെ പുറങ്കോലായിൽ തന്നെ. ടീച്ചർക്ക് ബി എ ക്ലാസ് ഇല്ലേ? എം എക്ക് പോണമെന്നായിരുന്നു മോഹം, കഴിഞ്ഞില്ല. ആഗ്രഹിച്ചത് നടക്കില്ല ടീച്ചർ പലപ്പോഴും. അപ്പോൾ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നു. മടങ്ങിക്കോളൂ, പേടിക്കണ്ട, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. ഈ വഴി വെറുതെ നടക്കാൻ എനിക്കിഷ്ടമാണ് ടീച്ചർ. എന്റെ ബാല്യത്തിലെ ഏതോ സ്വപ്നങ്ങൾ ഈ വഴിയിൽ എവിടെയൊക്കെയോ വീണ് കിടപ്പുണ്ട്. പെറുക്കിയെടുക്കാമെന്ന് തോന്നുന്നു, കാണില്ല. കംസൻ കഥയിട്ട് നിർത്തിയതെന്തേ? ആര് പറഞ്ഞു? ചില മണ്ടത്തരങ്ങൾ കാട്ടിയിട്ടുണ്ട്. പിള്ളേരോട് പറയല്ലേ, ഇപ്പോഴത്തെ ഹോമന പേര് മൂർഖൻ, ധാരാളം മതി. കംസൻ വല്ലാത്ത തൂലികാനാമം. കെ ശേഖരൻ നായരുടെ കേസൻ കംസനായി. ടീച്ചറും അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരു വിശേഷാൽ പ്രതിയിൽ ഫോട്ടോ വന്നത് എന്റെ കയ്യിലുണ്ട്. എന്താ പിന്നെ എഴുത്തു നിർത്തിയത്? എഴുതാത്ത വലിയ കഥയും ചുമന്ന് നടക്കുമ്പോ പൊട്ടും പൊടിയും മാത്രം നിൽക്കാൻ വിഷമം. തുടങ്ങി അറിഞ്ഞോ വരണേ മാഷെ, സമരം തുടങ്ങുന്നത് കക്കൂസിന്റെ ചുവരിലാണല്ലോ. എന്തൊക്കെയാണ് രാമവൻ സാഹിത്യങ്ങൾ? ഞാൻ കണ്ടില്ല, ആരോ പറഞ്ഞു. കുട്ടികളുടെ കലാവാസന പോഷിപ്പിക്കണില്ല എന്ന ആക്ഷേപം ഇനി ആർക്കും വേണ്ടല്ലോ. മൗലവി മാഷ്, പെടലിക്ക് ബീക്കാൻ റൂൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മടുത്ത് പറയും അച്ചടക്കം എങ്ങനെയാണെന്ന് നമ്മൾ കാട്ടിത്തരാം. ടീച്ചർ ഒരു നിമിഷം, ആ റിഹേഴ്സലിന്റെ കാര്യം. മാഷ് ഒന്ന് പോകൂ, കൂക്കുമ്പിളി കേട്ടില്ലേ? ഇത് കേട്ട് തലതാഴ്ത്ത് നടക്കുന്നതാണ് തെറ്റ്. റിഹേഴ്സലിന്റെ കാര്യം പിന്നെ ഡിസ്കസ് ചെയ്യാം. കരിമീൻ പോലുള്ള കണ്ണ്, കടക വറുക്കണ കണ്ണ്, പട്ടാളക്കാരന്റെ പത്രാസ് കണ്ടപ്പം നിന്റെ കരളാ
നിൽക്കൂ. പൊതുസ്ഥലത്ത് വെച്ച് എല്ലാവരും കാണിക്ക ആരെങ്കിലും പ്രേമിക്കോ ടീച്ചർ, ഈ കൂക്കുവിളിയും ചുവരത്തും കണ്ട് പേടിച്ചാൽ അത് വർദ്ധിക്കുകയുള്ളൂ. തല ഉയർത്തിപ്പിടിച്ച് നടക്കണം ടീച്ചർ, എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളവർക്ക് തല താഴ്ത്തേണ്ടതുള്ളൂ. വൈകുന്നേരം ഫുൾ റിഹേഴ്സൽ.
തമസിലും അരുണപ്രഭവേശി അരുമ ശിഷ്യനുള്ളിൽ കുറ്റബോധത്തിൻ പൂരമ്പേറ്റവൻ നൊന്തുനീറി തെറ്റിനു പ്രായച്ചിത്തം തേടിക്കൊണ്ടൊളിച്ചോടി നോട്ടീസ് ബോർഡ് ഇട്ടാ മതി, ഇത് ഫയൽ ചെയ്യണം. എന്താ ആർക്കും ക്ലാസ് ഇല്ലേ? എല്ലാരും ക്ലാസ്സിൽ പോവാൻ. യു ഗോ ബി റാസ്കൽ. സാർ ഞാൻ ഒറ്റ സ്കൂൾ കമ്പോണ്ടി കയറി പോരുത്. പറയാൻ വല്ലതുണ്ടെങ്കിൽ രക്ഷകർത്താക്കളൊന്ന് പറഞ്ഞാ മതി. ആലപിക്കാം. പ്രശ്നം തിരിച്ചെടുക്കൽ കൊണ്ട് തീരില്ല. അയാളെ സ്ഥലം മാറ്റണം. അയാൾ വന്നതിന് ശേഷമാണ് മുഴുവൻ കുഴപ്പം. അയാളുടെ പേരിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കണം. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഒപ്പിച്ചക. എന്നിട്ട് നമുക്ക് എം എൽ എയും കൂട്ടി ഉന്നത തലങ്ങളിൽ നിവേദനം നടത്താം. നമുക്ക് സ്കൂൾ പഠിക്കൽ ഒരു യോഗം ചേർന്നാലോ? ഒരു നാലഞ്ച് തീപ്പൊരി പ്രസംഗം, ഒരു ഉഗ്രം പൊടിപൊടിപ്പും ജാഥ. അതിനിപ്പം അളകട്ടെ മേസ്രി. നമുക്ക് ഈ മാതിരി കാര്യങ്ങളിൽ അടിയന്തര കർത്തവ്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്. പ്രായോഗികമായിരിക്കണം നമ്മുടെ സമീപനം.
ബഹുജന പ്രക്ഷോഭത്തിന് മുമ്പ് രക്ഷിതാക്കൾ ഹാജരാക്കി കൂടെ? അതിനിപ്പം ബാപ്പ എന്നെ അർത്താളി. ബാപ്പ നിന്നെ അറക്കൊന്നുമില്ല. രക്ഷിതാക്കളാണെന്നും പറഞ്ഞ് ആരെങ്കിലും ഹാജരാക്കി പേരിന് മാപ്പ് പറയട്ടെ, ഹെഡ് മാസ്റ്ററുടെ ചൂട് താനെ ഇറങ്ങിക്കൊള്ളും. അല്ലേ നേതാവേ? അധ്യാപകർക്ക് വിദ്യാർത്ഥികളുമേൽ ബലം പ്രയോഗിക്കാമോ? പാടില്ല. അതിനാര് മറുപടി പറയും? ഇതൊരു ഒറ്റപ്പെട്ട പ്രശ്നമാണ്. കഴിയുന്നത്ര സമാധാനപരമായി ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുക. അക്രമം എവിടെ നിന്നായാലും ചെറുക്കുക. പഴം പൊടിച്ചത് മൂന്നേ മുക്കാൽ, രണ്ട് വട, രണ്ട് ഫുൾ ചായ. ഇപ്പറഞ്ഞ ഉപദേശം തരേ ഇപ്പഹന്നാണ്. ഗോപിനാഥന്റെ ആരാ? ഞാൻ അവിടുത്തെ അമ്മാവനോ? ആരാ? ഞാനോ ഒരു ലക്ഷിതാവ്. ഗോപിനാഥന്റെ ലക്ഷിതാവ്? ഗോപിയുടെ ലക്ഷിതാവ് എന്തെല്ലാം? നിങ്ങൾ അവിടുത്തെ ആരാണ്? സത്യം പറയണം. ഞാൻ അടുക്കളപ്പണിയാണ്. കുട്ടി വന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്നും വിചാരിക്കരുത് അവിടുന്ന്. ആ ലക്ഷിതാവ് നടക്കണം. കാരണം പോയിക്കോളൂ. അരിവെപ്പുകാരന്റെ അഭിനയം കഴിഞ്ഞു, ഇനി ആരാ വേറെ ലക്ഷിതാവ്? നമ്മളാ. ഓന്റെ ബാപ്പ കാദറിന്റെ. ഓനെ പഠിപ്പിക്കില്ല എന്ന് ഇവിടെ ആരാണ്ടാ പറഞ്ഞു? കൂടെ നിയമങ്ങളൊക്കെ ഉണ്ട്. നിയമം നമ്മൾ മീൻകൊണ്ട ചുമന്ന് കിട്ടുന്ന കായ ചെക്കൻ പുസ്തകത്തിന് ഫീസിലെന്ന് പറഞ്ഞ് മീൻ കൊണ്ടോണ്. നാല് അച്ഛനും പഠിച്ച് നന്നാവാൻ പാടില്ല എന്ന് ഇവിടെ ആരാണ്ടാ പറഞ്ഞു? ആരാ ഇവിടെ നിയമം ഉണ്ടാക്കി? അതൊക്കെ വളരെ ശരിയാണ്. പക്ഷേ നിങ്ങൾ കഷ്ടപ്പെട്ട് പണം ചെലവ് തയക്കുമ്പോ മോൻ പഠിക്കുന്നുണ്ടെന്ന് കൂടെ അന്വേഷിക്കണ്ടേ? നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ആർക്കോടാ പറഞ്ഞോളിയേ? കഴിയുന്ന മാതിരിയൊക്കെ ശ്രമിക്കുന്നുണ്ട് മാമാപ്പിളെ. പിന്നെ ചെറിയ കുട്ടികളുടെ ഇടയിലേക്ക് പടക്കം പൊട്ടിച്ചെറിയുക, മാഷന്മാരെ നേരെ കത്തിയെടുക്കുക, പൊള്ളിയതും ചവിട്ടുകൊണ്ട് പരിക്ക് പറ്റിയതും നിങ്ങളുടെ വീട്ടിലെ രണ്ട് കുട്ടികൾക്കായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു? ആരാ മാഷ അങ്ങനെ ചെയ്തത്? മകനോട് ചോദിക്ക്. ആര്? നമ്മുടെ മോൻ കാദറും. ആ കാദറും. കള്ളക്കേസ് ഉണ്ടാക്കിയാണ് ഞാൻ അപ്പടെ പറഞ്ഞില്ലേ ബാപ്പ? ഒക്ക മാഷ്ടെ കുത്തിത്തിരിപ്പാണ്. വാ നമുക്കൊരു ചായ കുടിക്കാം. ഒരു ക്യാപ്റ്റൻ വന്നിരിക്കുന്നു. പോലെ ക്യാപ്റ്റൻ. അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. കുപ്പായത്തിന് കാശ്, ഫീസിന് കാശ്, വല്ലതും പഠിച്ച് അവനവന്റെ ചോറിനായി ലാവട്ടെച്ചിട്ടാ ഞാൻ ചെലവാക്കുന്നത്. തെമ്മാടിത്തം കൂടി ഇങ്ങനെ ഇരിക്കും. ആ പൊയ്ക്കോ. ഇനിയല്ല കന്നിനെ നോക്കാനോ പാടത്ത് പണിക്കോ പോയിക്കോ. അതാ നിനക്ക് നല്ലത്. അച്ഛനിങ്ങോട് വരട്ടെ. എന്താ ഉണ്ടായേ ശേഖരനെ നിന്നെ പുറത്താക്കിയത്? ഞാൻ ചെന്ന് പറയണോ? എന്റെ പിന്നീന്ന് പോയ നേരെ ഇല്ല കുട്ടിക്കാലത്ത്. നിന്റെ അമ്മയും ശേഖരനും മാധവിക്കുട്ടിയുടെ മോനാണ് നീ എന്ന് അറിയോ ശേഖരനെ? അറിഞ്ഞിട്ടെന്താ വിശേഷം? കയ്യില്ലേ പോയിട്ടു. നീ കാലു പിടിച്ചിടും. വിടില്ല അയാളെ. ഞങ്ങളയാളെ വെറുതെ വിടമ്മില്ല. ഉണ്ണിയേട്ടാ, ഉണ്ണിയെന്നറിയോ? ഉണ്ണിയുടെ അമ്മയെ കല്യാണം കഴിക്കണം എന്ന് വെച്ചിട്ട് നാളെ അത്ര ശേഖരം മാഷ്. പോടാ. അയാൾ കല്യാണം കഴിച്ചു വെച്ചാൽ ശേഖരം മാഷായിരിക്കും ഉണ്ണിയുടെ അച്ഛൻ. കള്ളുടിയനേക്കാൾ ബാധ ഒറ്റക്കയൻ അല്ലേ ഉണ്ണിയതാ?
അമ്മിണി കാമുക, നിന്റെ പരാക്രമം വിദ്യാർത്ഥികളുടെ നെഞ്ചത്തോ എഴുതിക്കോ. ആദരവ് വരില്ലേ? കരിങ്കാലികൾ ആരും വേണ്ട, അവൻ മാപ്പ് പറഞ്ഞു തീർന്നു. നിരാഹാരം കിടക്കാൻ മാത്രം ഞാനില്ല, കൊടി പിടിക്കാം, വിദ്യാർത്ഥികൾ വരുന്നെന്ന് പറയാം. പോരെ, എന്താ നീ കരിങ്കാലിയ വേണോ? മാപ്പ് പറഞ്ഞു കയറി ഒരുത്തനെ ഞാൻ വിടില്ല. കാതറിനെയും വെച്ചിട്ടുണ്ട്, പിന്നെ ആ മാഷിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ടീച്ചർ വരുന്നു. കുട്ടികളുടെ ഇടയിൽ റൂമർ കേൾക്കാൻ തുടങ്ങിട്ട് തന്നെ കുറെ നാളായി. റൂമർ അല്ലേ, അത് തേടി പിടിക്കാൻ ഡ്രിൽ മാസ്റ്റർ കഴിഞ്ഞ് വേറെ ആളുള്ള ഇവിടെ അല്ലേ? അല്ലെങ്കിൽ തന്നെ എന്താ, രണ്ടാളും കല്യാണം കഴിക്കാത്തവര്, എനിക്കിരുന്ന് പ്രേമിച്ചോട്ടെ, ആർക്കത്ര ഛേദം. മുപ്പത്തൊന്ന് കൊല്ലമായി സർവീസില്, ഇതുവരെ സ്ത്രീ വിഷയത്തിൽ ഒരു സമരസന്നാഹം എത്രയ്ക്കായി മിസ്റ്റർ രാമമോഹൻ? എനിക്കെങ്ങനെ അറിയും? സമരസമിതിയുടെ അനൗദ്യോഗിക ഉപദേഷ്ടാവായി ശ്രീ രാംമോഹൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട്. അല്ല, പത്രഭാഷയിൽ പറഞ്ഞാൽ അമ്മണി ടീച്ചറല്ലേ? ലീവ് എഴുതി കൊടുത്തിട്ട് പോയി. എത്ര ദിവസത്തേക്കാ? മാഷക്കറിയില്ലേ? മാഷേ, പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത്, പുറത്ത് അപവാദം കേട്ട് തല നിവർത്തി നടക്കാൻ വയ്യാണ്ടായി. ടീച്ചറെ പറ്റി ഇനി ആരെങ്കിലും അപവാദം പറയോ? ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നതിന്റെ കൂടെ കുറച്ച് ശൃംഗാരവും. ടീച്ചർ സംസ്കൃതം പഠിച്ചിട്ടില്ലല്ലോ, രസരാജനാണ് ശൃംഗാരം, പുച്ഛിച്ച് പറയരുത്. വളരെ സീനിയറായ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്കും കുറച്ച് ബഹുമാനമുണ്ട്, അത് കളയരുത്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്! പുറത്താക്കിയവരെ എന്റെ മക്കളെ വെറുതെ ചങ്കില വെള്ളം വറ്റിക്കണോ? ചെല്ലി പോയി വിളി തുടങ്ങും, ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. പുറത്താക്കിയവരെ എടാ, കരിങ്കാലിപ്പണിക്ക് നിൽക്കുന്നവരെ ചെയ്യേണ്ട എന്താണെന്ന് അറിയാം. ചിമാണ പഠിക്കാൻ വരുന്നവർ തവണ ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുണ്ട്. സമരം വെളുപ്പിക്കാൻ ശേഖരൻ മാഷ് വിട്ട പാർട്ടിയാണിത്, വിടരുത്. കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക. നോക്ക് നേതാവേ, താൻ കൊലവിളി വിളിച്ചു, ചുവരെടുത്ത് നടത്തിക്കും, പക്ഷേ പഠിക്കാൻ വരുന്നവരെ തടയരുത്. രാജ്യം നടന്നു, ആരെങ്കിലും തടഞ്ഞു വെച്ചാൽ നിങ്ങൾ ബലം പ്രയോഗിക്കരുത്, ഹെഡ് മാസ്റ്റർ വിവരം അറിയിച്ചാൽ മതി. ഒന്ന് വേദനിപ്പിച്ചു വിട്ടാ പോരെ, അതൊന്നും പോരാ. രണ്ട് കൈകളെന്ന് വെച്ചാൽ ഒരു ഹരമുണ്ട്, ഇനി നിങ്ങൾ പിള്ളേർ പോരെ. വെള്ളം കുടി അങ്ങോട്ട് കാശിടുന്ന നേരം കിട്ടി 5 രൂപയോ, ഇതുകൊണ്ട് എന്ത് വെള്ളം കുടിക്കാനാ? മേനോട്ട് കുറച്ച് കാശ് തരാൻ. തീപ്പെട്ടിയുണ്ടോ? ഇല്ലല്ലോ. പാക്കറ്റിലുണ്ടോ? തപ്പി നോക്കടോ.
പറടാ, ആരായ കാശ് വന്നു? എനിക്ക് വാപ്പ് തരണം മാഷേ, ഇനി വാപ്പ് തരണം. ഒരു തെറ്റും പറ്റിപ്പോയി മാഷേ. എന്റെ ഗുണ്ട തിരിച്ചു തന്നു. കാശികാരന്റെ മോനായാലും ദുശ്ചലവ് പാടില്ല. വെച്ചോളൂ. ഈശ്വര, കുട്ടികളെ ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. അതും ഒരു പിള്ളേര് കളി. ഒരു പോക്കരി ഒതുക്കാനൊക്കെ ഞാൻ മതി. അച്ഛനില്ലേ? എത്ര അവണയുണ്ട്? വരൂ. ലീവ് നീട്ടിയെന്ന് ഹെഡ്മാസ്റ്റർ പറഞ്ഞു. ഈ ടേമൊന്ന് അവസാനിക്കട്ടെ, അതുവരെ ക്ഷമിക്കും. തിരുവനന്തപുരത്ത് പോയി ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് ഞാനൊരു മാറ്റം വാങ്ങിച്ചോളാം. ടീച്ചർക്ക് പിന്നെ ഉപദ്രവം കാണില്ല. അച്ഛനോട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ കാരണം ആരും ദുഃഖിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ടീച്ചർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇതൊരു പ്രേമാഭ്യർത്ഥനയായി കരുതരുത്. എന്നിലെ റൊമാൻറിക് കാമുകൻ 21-ാം വയസ്സിൽ തന്നെ മരിച്ചു. ടീച്ചർക്ക് ഒരു നല്ല ഭർത്താവിനെ കിട്ടാതിരിക്കില്ല. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ കാരണമാണ് അത് സംഭവിക്കാത്തതെന്ന് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഞാനുണ്ടാവും, എവിടെയാണെങ്കിലും. ഭാർഗവി, സ്കൂളിലെ ശേഖരൻ മാഷാണ്. സ്കൂളിൽ ചീത്ത പേരൊന്നും ഉണ്ടാക്കിയത് പോരാനായിട്ടാവും വീട്ടിലേക്ക് കടന്നത്. നീ അകത്ത് പോ. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ശരിയായിട്ടാ ധരിച്ചിട്ടുള്ളത്. അടിച്ചളിക്കാരിയുടെ വേണ്ട, ഞാനൊക്കെ ശരിയായിട്ടുള്ള ധരിച്ചിട്ടുണ്ട്. കഞ്ഞിട വെള്ളം കുടിച്ചിട്ടായാലും ഇവിടെ ഒരു മുക്കിൽ ഇരുന്നാ മതി. നീ സമ്പാദിച്ചു കൊണ്ടുണ്ട തുറന്നല്ലോ. ഈ പടി എന്നെ ചവിട്ടണ്ട. സ്റ്റുഡൻസ് ആകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ടോപ്പ് ലീഡേഴ്സ് അടക്കം ഇതിൽ ഇടപെടുമെന്നാണ് റിപ്പോർട്ട്. പോലീസിനെ വിളിക്കാം, നേരത്തെ പോലീസിനെ വിളിപ്പിച്ച് സ്കൂളിൽ ആകെ ചീത്തപ്പേരോ. ഇവിടുത്തെ എല്ലാ പ്രോബ്ലംസിനും കാരണക്കാരൻ ശേഖർ മാസ്റ്റർ. അതിപ്പോ വിദ്യാർത്ഥി മർദ്ദനം അവസാനിപ്പിക്കുക. ശേഖരൻ മാസ്റ്റർ ഗോ ബാക്ക്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. ഞാൻ വിളിക്കാം, ഏറ്റവും വിളിക്ക. കയ്യാ മുട്ടാള നിന്റെ മറ്റേ കയ്യും സൂക്ഷിച്ചോ. ഒറ്റ കയ്യാ മുട്ടാള നിന്റെ മറ്റേ കയ്യും എടുത്തോളാം. ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ.
തനിക്ക് വല്ല പണിയെടുത്ത് നാല് കാശ് ഉണ്ടാക്കിക്കൂടാ ബാല. ഇത് കുട്ടികളുടെ മാത്രം സമരമല്ല, നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നമാണ്. ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ, ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ, ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ. കയ്യാ മുട്ടാള, അതിന്റെ മറ്റേ കയ്യും എടുത്തോളാം. അടിക്കടാ പിള്ളേരെല്ലാരും കൂടി എന്നെ പീഡിയ ഈ വെച്ച് നശിപ്പിച്ചു. നീ കൊണ്ട് കളിക്കരുതെന്ന് പണ്ടുള്ളവര് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ ബാല? ഏതായാലും ഇതിന്റെ കൂടെ നീ കത്തിപ്പോയല്ലോ, അത് എന്റെ ഭാഗ്യമൊന്നും ഒന്ന് സഹായിക്കണേ. തീ അച്ഛമ്മക്ക് എങ്ങനെ? ഞാൻ ഇവിടേക്ക് വന്നതാണ്. ഇരിക്കൂ. തിരുവനന്തപുരത്ത് പോയി മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണം. എനിക്കും ഒരു മാറ്റം ശരിയാക്കൂ. എന്തിന്? ഞാൻ പോയാൽ പിന്നെ ആരും വേണ്ടില്ല. അമ്മിണിയെ കണ്ടുമുട്ടാതെ നടന്നോളാം. ഞാൻ തോറ്റു കാണണമെന്നേ അവർക്കുള്ളൂ. അങ്ങനെ തോൽക്കണ്ട. മാറ്റം വാങ്ങുന്നുവെങ്കിൽ എനിക്കും വേണം. അതേ സ്ഥലത്തേക്ക് തന്നെ. അമ്മിണി, ഇഷ്ടമാണെങ്കിൽ പറഞ്ഞോളൂ. എവിടേക്ക് വേണമെങ്കിലും വരാം. അമ്പലത്തിലായാലും രജിസ്റ്റർ ഓഫീസിലായാലും. ആവേശത്തിൽ അതൊന്നും പറയരുത്. എന്നെക്കാൾ നല്ല ഒരാളുണ്ടാവും. എന്നെ നോക്കൂ, ദുശ്ശകനം പോലെയുള്ള എന്നെ. നന്മ നേർന്ന് വഴിമാറി നിന്ന് യാത്രയച്ച പഴയ ആ കൂട്ടുകാരിയെ പറ്റി എനിക്കറിയാം. അവസാനം അവർക്ക് എന്റെ നന്മ കിട്ടി. എനിക്കും നന്മ നേർന്ന് പരീക്ഷണം തുടരാം. അതാണ് ഹൃദയവിശാലതയെങ്കിൽ. അമ്മണി, നാളെ സ്കൂളിൽ വരും. വരും. കൂവലുണ്ടാവും. പേടിക്കില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ?
എന്താ മാഷെ പോറായില്ലേ? ആ പോണം, അമ്മിണി ടീച്ചർ വന്നിട്ട് പറഞ്ഞിട്ട് പോവാ. പിള്ളേര് കൂക്കി വിളിച്ച് ആ പാവൻ ടീച്ചറെ കരയിപ്പിക്കണോ? ഇനിയും കുറെ വിളിച്ചു കഴിയുമ്പോ നാവുകൾ കുഴയും. എന്റെ ഭാര്യയാകാൻ പോകുന്നവൾക്ക് നല്ല മനഃശക്തി വേണം. എന്തേ എന്തേ മാഷെ പറഞ്ഞത്? സമയവും സ്ഥലവും ഒക്കെ പിന്നീട് അറിയിക്കാം മാഷെ, രണ്ടാക്കും തിരക്കില്ല. അതിനിടയ്ക്ക് കുട്ടികളുടെ കലാപരിപാടി തുടരട്ടെ. എത്ര നേരം നിൽക്കണം? കുറച്ച് സെക്കൻഡ്സ്. ഇത്തിരി ചിരിച്ച് കുഴയണോ കാഴ്ചക്കാർക്ക് വേണ്ടി? ശ്രമിക്കാം. എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. മതി, ഇത് മതി. തൊട്ടാവാറിയല്ല ടീച്ചറെന്ന് ബോധ്യമായിട്ടുണ്ടാവും ഇപ്പോ. ശരി, നടന്നു. പിന്നെ വരാം, വിട്ടോളൂ. ചെറിയ തുണി എടുക്ക്. ഞങ്ങളുണ്ട്. കൂടന്മാരാ, കേട്ടണോ മാഷ്? കേറിക്കോട്ടെ. ഏ മതി മതി, ഇനിയാൾ വേണ്ട. എനിക്ക് വലിയ വെയിറ്റ് ഒന്നും ഇല്ലടോ. ആ വിട്ടോ. വഞ്ചി ഇളക്കാതെ ഗോപി, വഞ്ചി ഇളക്കാതെ. മാഷു കുറച്ചധികം വെള്ളം കുടിച്ചിട്ടുണ്ടോ? അയാളുടെ ആ ഫ്ലാസ്ക് പോയത് തന്നെ. മാഷിക്ക് നീന്തൽ അറിയോ? മണ്ടം കാതർ പട്ടാൾക്കാർക്ക് നീന്താൻ അറിയിരിക്കോ? നിന്റെ ഓരോ ഒരു കൈയില്ലാത്തവർക്ക് നീന്താൻ പറ്റുമോ? ആ
വന്നില്ലേ? മുത്തച്ഛൻ നാളെ വരും. മാഷോട് മുത്തച്ഛൻ വന്ന് തെറ്റ് പറഞ്ഞിട്ട് നിന്റെ കുട്ടി സ്കൂളിൽ കയറുമെന്ന് വിചാരിക്കണ്ട. ശേഖരനോട് നിനക്കിന്ന് പറഞ്ഞൂടെ ഉണ്ണി, നാളെ നിന്നേട്ട് തല്ലണ ഞാൻ കാണേണ്ടി വരുമല്ലോ കുട്ടിയെ. നീയേ രാവിലെ നേരത്തെ എണീറ്റേ മുത്തശ്ശൻ വരുന്നതിന് മുമ്പേ ശേഖരനെ ചെന്ന് കണ്ടു, തെറ്റായി ചെയ്തതെന്നും പറഞ്ഞ് കാല് പിടിച്ചോ. മാഷന്മാരോട് തെറ്റു പറഞ്ഞതിന് എന്താ? നിന്റെ അമ്മയ്ക്ക് ശേഖരെന്ന് വെച്ച ജീവനായിരുന്നു. ആ കള്ളൂടിയെ പിടിച്ചു കൊടുക്കുന്നതിന് പകരം തന്ത അന്ന് സമ്മതിച്ചു വെച്ച ആ കുട്ടിയെ പൊന്നുപോലെ കൊണ്ടുനടക്കായിരുന്നു. യോഗം ഉണ്ടായില്ല. എന്താ പറഞ്ഞിട്ട് ആദ്യ ശമ്പളം കിട്ടിയ പണം എന്റെ കയ്യിൽ തന്ന ശേഖരൻ പറഞ്ഞത് എപ്പോഴും ഓർമ്മയുണ്ട്. ഇത് മാധവിക്കുട്ടിക്ക് കൊടുക്കണം. വാങ്ങിയില്ലെങ്കിൽ പറയണം എനിക്ക് വിദ്യ തന്നത് മാധവിക്കുട്ടിയാണ്, വിദ്യാദാനവധിക്കുള്ള വഴിപാട് വാങ്ങാതിരിക്കരുതെന്ന്. അതെപ്പോഴും പിന്നെ മാധവിക്കുട്ടി പറഞ്ഞു കരയും, അമ്മ പണം വാങ്ങിയോ? വാങ്ങി. വാങ്ങുമ്പോൾ അപ്പോഴും കരഞ്ഞു സന്തോഷം കൊണ്ട്. പട്ടാളത്തിൽ നിന്ന് ആദ്യം വന്നെന്റെ പിറ്റേ ദിവസമാർന്ന് നിന്റെ ചോറൂണ്. അല്ല ആരേത്? നാളെയമ്മേ ഞാനാണ്. എന്താ വേലിക്കുന്നേ? അകത്തു വരാൻ അവകാശമില്ലല്ലോ. മാധവിക്കുട്ടിയുടെ മോനെ ഒന്നെടുത്തോണ്ട് വരും. അയ്യോ ഉറങ്ങാണെന്ന് തോന്നുന്നു. ശങ്കരൻ കുട്ടി വന്നിട്ട് വേണം ചോറ് കൊടുക്കാൻ. അയാൾക്കിന്ന് ചോറൂണാന്ന് ഓർമ്മയുണ്ടോ? ആവോ ഒന്ന് എടുത്തോണ്ട് വരൂ, ഒന്ന് കാണാലോ. എങ്ങടാ? വെറുതെ ഒന്നെടുക്കാനാ. പോയ മോനാണിത് നാണിയമ്മേ. അതുകൊണ്ടുണ്ടാക്കി അരിഞ്ഞാണായിരുന്നു. രണ്ടു വയസ്സുവരെ നിന്റെ അരയല്ലേ, അതും നിന്റെ അച്ഛൻ വിറ്റു. കിടന്നോ കുട്ടിയെ. Thank you.
കുപ്പിയില കൊണ്ടുവന്നേ, ചായ തണുത്തു പോയി, വാങ്ങിട്ട് വരാം. വേണ്ട സങ്കടം. എന്തേ ഉണ്ണികൃഷ്ണൻ തനിച്ച്? പലതും പറയാനുണ്ട്, ഇപ്പൊ വയ്യ, പിന്നെ വരൂ. നമുക്കെല്ലാവരും കൂടി ഒരു ഫ്ലാസ്ക് വാങ്ങണം, എന്നിട്ട് മാഷ്ടെ വീട്ടിൽ പോണം. ഫ്ലാസ്ക് വേണ്ട, പേന വാങ്ങിയാ മതി. എത്ര കാശാവും? വേണ്ട, ഉള്ളതെല്ലാവരും എടുക്ക. ഉമ്മായുടെ അടുത്ത് ചെന്ന് അറിഞ്ഞാൽ 5 രൂപയൊക്കെ ഞമ്മൻ കിട്ടും. തോണി മറിച്ചാല് ഞമ്മളെല്ലാം മാഷിക്കറിയാം. എന്നാലും പട്ടാളം അത്ഭുതായിരുന്നു, അയാള് ട്രാൻസ്ഫർ ആയി തന്നെ. പിള്ളേരുടെ മൂത്ത് നോക്കാൻ കഴിയണ്ടേ? അയാൾക്ക് ന്യൂമോണിയ അല്ല, ഡബിൾ ന്യൂമോണിയ. കമ്പൗണ്ടർ മേസ്ത്രിയോട് പറഞ്ഞു. ഞങ്ങൾ മാഷെ കാണാൻ പോണു. എന്തിന് മാപ്പോറേ? എല്ലാവരും കരിങ്കാലികളാവാണല്ലേ, തെണ്ടികളെ. ഇതും കൂടി ഇനി ബാക്കിയുള്ളൂ. അച്ഛൻ ഇത് കാണുന്നുണ്ടോ? Thank you.
Okay.